യുകെയിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന പ്രക്ഷേപണം ചെയ്യുന്ന ഐ എ ജി ടി വി എല്ലാ സൺഡേയിലും വൈകുന്നേരം യു കെ സമയം 4:30 പ്രക്ഷേപണം ചെയ്യുന്ന പ്രത്യേകം തയ്യാറാക്കിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രധാനമായും ഈ ദിവസത്തിൽ കേരളം വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നമ്മുടെ മലയാളി സമൂഹം മനസ്സ് നിറയെ വേദനയോടെയും ഭാരത്തോടെയും ദുഃഖത്തോടെയും ആയിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ കേരള മണ്ണിന് വേണ്ടി, നമ്മുടെ കേരള സമൂഹത്തിന് വേണ്ടി ഐ എ ജി ടി വിയും ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു. വ്യത്യസ്ത നിലകളിലുള്ള പ്രതിസന്ധികളെയാണ് കേരളം ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. കോവിഡ് ഒരു മേഖലയിലുണ്ട്, കഴിഞ്ഞ ദിവസം ഉണ്ടായ വിമാന ദുരന്തം, മറ്റൊരു മേഖലയിൽ പ്രകൃതി ക്ഷോഭങ്ങൾ, നമുക്ക് ഒന്നിച്ച് കരകയറേണ്ടത് വളരെ ആവശ്യം തന്നെയാണ്. ഞങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കിയതുപോലെ പ്ലാൻ ചെയ്തുള്ള ഇന്നത്തെ എപ്പിസോഡ് പ്രധാനമായും സമൂഹത്തിന്റെ ധർമ്മത്തിലേക്ക്, സാമൂഹ്യ നന്മയിലേക്ക് നാം വിരൽ ചൂണ്ടുകയാണ്. ഈ ദിവസത്തിൽ ഞങ്ങളുമായി സമയം ചെലവഴിപ്പാൻ വളരെ തിരക്കുള്ള ഈ സാഹചര്യത്തിൽ കടന്നു വന്ന വിശിഷ്ട അതിഥികളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയ ഹോസ്റ്റ് പാസ്റ്റർ ജീനോ മാത്യു ഇത്രയും പെട്ടെന്ന് ഹോസ്റ്റങ്ങളെ പരിചയപ്പെടുത്തുകയും നമുക്ക് പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് നീങ്ങുകയും ചെയ്യാം. ഗോഡിസൻ കൺട്രോളിന്റെ 61-ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. മുൻ ദിവസങ്ങളിലെ പോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ടോപ്പിക്കുമായിട്ടാണ് ഗോഡിസൻ കൺട്രോൾ ഇന്ന് നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിലും സാമൂഹ്യ രംഗത്തും തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച രണ്ട് വിശിഷ്ട വ്യക്തികളാണ് ഇന്ന് നമ്മുടെ അതിഥികളായി നമ്മോടൊപ്പം ആയിരിക്കുന്നത്. മുഖ പരിചയങ്ങൾ ഒന്നും ആവശ്യമില്ലാത്ത, മുഖമുദ്രകൾ ഒന്നും ആവശ്യമില്ലാത്ത രണ്ട് വ്യക്തിത്വങ്ങളെ ഞാനിവിടെ പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആദ്യത്തെ വ്യക്തിത്വം ഞാൻ പരിചയപ്പെടുത്തുന്നത് ശ്രീ കെ എസ് ശബരിനാഥൻ. അദ്ദേഹം തിരുവനന്തപുരം അരുവിക്കര നിയോജക മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ ആണ്. പ്രിയ സാറിനെ ഞങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അനേകം തിരക്കുകളുടെ ഇടയിലും ഈ സാഹചര്യങ്ങളും ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തതിൽ ഞങ്ങൾ ഒത്തിരി സന്തോഷിക്കുന്നു. പ്രിയ സാറിനെ ഒരിക്കൽ കൂടി ഞങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. രണ്ടാമത്തെ ഗസ്റ്റ് ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നതും കേരളത്തിൽ നിന്ന് തന്നെയാണ്. അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, കേരള യുവജന പക്ഷത്തിന്റെ ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിന്റെ മുൻ ഡയറക്ടറുമായിരുന്നു പ്രിയ അഡ്വക്കേറ്റ് ഷോൺ ജോർജ്. പ്രിയ ഷോൺ ജോർജിനെയും ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. എന്നോടൊപ്പം ഇന്നും മോഡറേറ്ററായി റെവറൻഡ് ബിനോയ് എബ്രഹാം, അസംബ്ലീസ് ഓഫ് ഗോഡ് യു കെ, ഐ എ ജി യു കെ ആൻഡ് യൂറോപ്പിന്റെ ചെയർമാനാണ്. പ്രിയ കർത്താവിന്റെ ദാസൻ, പ്രിയ കർത്താവിന്റെ ദാസിനെയും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി നിങ്ങളെ ഏവർക്കും വ്യത്യസ്തമായ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ജിനു മാത്യു. പ്രധാനമായും പ്രിയപ്പെട്ട വിശിഷ്ട അതിഥികളെ ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ശ്രീ ശബരിനാഥ് എം എൽ എ അവർ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, നിങ്ങൾക്ക് പ്രത്യേകം ആദരവുകൾ ഇപ്പോൾ യു കെയിൽ നിന്നും ഈ ഐ എ ജി ടി വിക്ക് നിങ്ങൾ സമയം തന്നതിൽ ആദ്യമായി തന്നെ അറിയിക്കുകയാണ്. വളരെ മുൻകൂട്ടി അറിയിച്ചതുപോലെ തന്നെ യുവജനങ്ങൾക്ക് എത്രമാത്രം സോഷ്യൽ സർവീസ് മേഖലകളിൽ പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ അതിന് എത്രമാത്രം അവസരങ്ങൾ ഉണ്ടെന്നുള്ള ഒരു കൊച്ചു ചർച്ചയാണ് ഒരു മണിക്കൂറിനുള്ളിൽ നടത്താൻ ആഗ്രഹിക്കുന്നത്. സമയം നമുക്ക് വളരെ ഇല്ലാത്തത് കൊണ്ടും പെട്ടെന്ന് ടോപ്പിക്കിലേക്ക് ഞാൻ വരികയാണ്. പ്രധാനമായും സോഷ്യൽ സർവീസ് എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷൻ, കരിയർ ഡെവലപ്മെന്റ്, സ്കിൽഡ് വർക്കേഴ്സ്, സെൽഫ് എംപ്ലോയ്മെന്റ്, ബിസിനസ്, അങ്ങനെ കുറെ മേഖലകളിലേക്ക് തിരിഞ്ഞു പോവുകയാണ്. പ്രത്യേകിച്ച് കേരളം പോലെയുള്ള നമ്മുടെ സംസ്ഥാനം വളരെ ചലഞ്ചസുകളെയും വെല്ലുവിളികളെയും നേരിട്ടാണ് നാം മുന്നോട്ട് ഈ കാലയളവുകളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ ഈ ചലഞ്ചസുകളേക്ക് ഓവർ ചെയ്യുവാൻ യുവജനങ്ങൾക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. ആ യുവജനങ്ങളുടെ പ്രാധാന്യത്തെ, അവസരത്തെ എത്രമാത്രം ഈ കാലയളവുകളിൽ രാഷ്ട്രീയ, മത, സാമൂഹിക, സംഘടന വ്യത്യാസമില്ലാതെ പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്ന ചർച്ചയിലേക്കാണ് വരുന്നത്. പ്രിയ ശബരിനാഥ് സാർ, അങ്ങയുടെ അഭിപ്രായ പ്രകാരം എത്രമാത്രം നാം ഈ വിഷയത്തിൽ പരിഗണിച്ചു കൊണ്ടിരിക്കുകയാണ്? ആദ്യമായി ഐ എ ജി ടി വിയുടെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിൽ കേക്കാമോ? കേക്കാം, പറഞ്ഞോളൂ. ഐ എ ജി ടി വിയുടെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഈ ഒരു കോവിഡ് കാലത്ത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ടാണ് നമ്മൾ എല്ലാവരും ഇരിക്കുന്നത്.
എല്ലാവരും നിങ്ങളുടെ ബന്ധുക്കളും ഒക്കെ സുരക്ഷിതരായിട്ട് തന്നെ ഇരിക്കുകയാണ് എന്ന് വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങളുള്ള പ്രദേശങ്ങളിൽ, അത് യു കെയിലായാലും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ എല്ലായിടത്തും ഈ ഒരേപോലെ തന്നെ നമുക്ക് തോന്നുന്നു കഴിഞ്ഞ എത്രയോ കാലങ്ങളിൽ, യുഗങ്ങളിൽ തന്നെ ലോകത്തുള്ള എല്ലാ ആളുകളെയും ഒരേപോലെ സ്പർശിച്ചിട്ടുള്ള ഒരു ആഘാതം ചെലുത്തിയിട്ടുള്ള ഒരു മഹാമാരിയായി COVID-19 നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി തന്നെ മാറിയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വളരെ വിഷമങ്ങൾ ലോകത്തെല്ലായിടത്തും എല്ലാവരും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിനോടൊപ്പം തന്നെ വലിയ ഒരു വിഷമത്തിലേക്ക് നമ്മുടെ നാട് പോയത്. നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മുടെ നാട്ടിൽ ഇടുക്കിയിലുള്ള ശ്രീ ഷോൺ ജോർജ് ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒക്കെ പ്രദേശത്തിനടുത്തുള്ള ടാറ്റ എസ്റ്റേറ്റിൽ, രാജപുരയിൽ താമസിച്ചുകൊണ്ടിരുന്ന ലയത്തിലുള്ള നമ്മുടെ തൊഴിലാളി സഹോദരങ്ങൾ, അവര് ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടു. അതോടൊപ്പം തന്നെ ഗൾഫിൽ നിന്ന് വന്ന ഒരു വന്ദേ ഭാരത് എക്സ്പ്രസിലുള്ള ഏകദേശം 20 നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ ആ ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ വലിയൊരു വിഷമമുള്ള ഒരു സന്ധിയിലാണ് നമ്മൾ എല്ലാവരും ഇന്നിരിക്കുന്നത്. എല്ലാ നേതാക്കളും മന്ത്രിമാരും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ അവരുടെ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാണ് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒരു സാഹചര്യത്തിൽ കോവിഡ് മാത്രമല്ല, അതോടൊപ്പം ഈ ഒരു മഴക്കാലം കൂടി കൂടിയതായതുകൊണ്ട്, പ്രത്യേകിച്ച് കർക്കിടക മാസം ആയതുകൊണ്ട് എല്ലായിടത്തും വലിയ ബുദ്ധിമുട്ടുകളാണ്. ഞാനടക്കമുള്ള എല്ലാ ജനപ്രതികളും ശ്രീ ഷോൺ ജോർജിനെ പോലത്തെ എല്ലാ പൊതുപ്രവർത്തകരും ഒക്കെ ഈ മഴക്കാല കെടുതികളിൽ ജനങ്ങളോടൊപ്പം നിൽക്കുകയാണ്. അപ്പൊ ആകെ മൊത്തം നമുക്ക് എല്ലാവർക്കും ഒരു ഒരു എന്താ പറയാ, ഒരു അത്ര ശുഭകരമല്ലാത്ത ഒരു കാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഇതിനെ ഒരുമിച്ച് നമുക്ക് മാറ്റിയെടുക്കുവാനുള്ള സാഹചര്യം നമുക്ക് എല്ലാവർക്കും. ഇന്നത്തെ വിഷയവും യുവാക്കളെ കുറിച്ചുള്ള ഈ ഒരു വിഷയവും ഈ ഒരു ടോപ്പിക്കും ഈ ഒരു സമയത്തിനും അനുകൂലമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ബ്രോഡായിട്ടുള്ള സെൻസിൽ പോകുന്നില്ല, പക്ഷേ ഈ യുവാക്കളുടെ ഏറ്റവും വലിയ ഒരു ശക്തി നമ്മളിപ്പം നമ്മുടെ മുന്നിൽ കണ്ടത് എന്നോട് ചോദിക്കുകയാണെങ്കിൽ മിനിയാന്ന് രാത്രി ഏകദേശം ഇതേ സമയത്ത് കൊണ്ടോട്ടിയിലാണ്. നമുക്കറിയാം ആ ഒരു ഇന്ത്യൻ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഫ്ലൈറ്റ് എയർപോർട്ടിൽ വന്ന് കരിപ്പൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് സ്കിഡ് ചെയ്ത് താഴേക്ക് ഏകദേശം 35 താഴോട്ട് ആ ഫ്ലൈറ്റ് പോയി റോഡിൽ കിടക്കുമ്പോൾ, സത്യം പറഞ്ഞാൽ എയർ ട്രാഫിക് ഉദ്യോഗസ്ഥരും കോഴിക്കോട് എയർപോർട്ടിലെ അധികൃതർക്ക് പോലും എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെയുള്ള ആ പ്രദേശവാസികളായിട്ടുള്ള യുവാക്കളാണ്, അവർക്ക് എന്താണെന്ന് അറിയില്ല, ഒരു ശബ്ദം കേട്ടു, ഒരു ബഹളം കേട്ടു. എയർപോർട്ടിന്റെ മതില് അവർക്ക് ചാടിക്കഴിയാനുള്ള നിർവാഹമില്ല. കോവിഡ് സമയമാണ്, പക്ഷേ അവിടെ ഒരു ഫ്ലൈറ്റ് വന്ന് വീണ ആളുകളുടെ ശബ്ദമൊക്കെ കേട്ടപ്പോൾ മറ്റൊന്നും നോക്കാതെ, കോവിഡ് പ്രോട്ടോകോൾ നോക്കാതെ, അതോടൊപ്പം തന്നെ സർക്കാരിന്റെ പ്രോട്ടോകോൾ നോക്കാതെ അവരെല്ലാം മതില് ചാടി. സത്യം പറയുകയാണെങ്കിൽ മെഡിക്കൽ റിപ്പോർട്ട്സ് പറയുന്നത് ആക്സിഡന്റ് നടക്കുന്നതിന് ഉടനെ ആ സമയത്ത് തന്നെ സർക്കാരിന്റെ ആംബുലൻസുകളും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമും റെസ്ക്യൂ സംവിധാനവും ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ കൊണ്ടോട്ടിയിലുള്ള യുവജനങ്ങൾ, ആളുകളുടെ മതം നോക്കാതെ ജാതി നോക്കാതെ 70% ആളുകളെയും മഞ്ചേരി ഹോസ്പിറ്റലിലും കോഴിക്കോട് ജില്ലാശുപത്രിയിലും മെഡിക്കൽ കോളേജിലും ഒക്കെ ആക്കിയത് കൊണ്ടാണ് നമുക്ക് ഈ ദുരന്തം മരണപ്പെട്ട ആളുകളുടെ എണ്ണം കുറയ്ക്കാൻ കഴിഞ്ഞത്. കാരണം സാധാരണഗതിക്ക് ആംബുലൻസ് വരുന്നതിനെ കാത്തുനിന്ന് അല്ലെങ്കിൽ എയർ ട്രാഫിക്കിന്റെ ആൾക്കാരും CASF-കാരെ സമ്മതിക്കുന്നതിന് മാത്രം എയർപോർട്ടിന് നടുവിൽ കയറുകയായിരുന്നെങ്കിൽ നമുക്കൊരു അനേകം ജീവനുകൾ രക്ഷപ്പെട്ടു പോയനെ. അപ്പൊ നമ്മുടെ ഒരു ഈ ഒരു വിഷമങ്ങളിലും വലിയ രാഷ്ട്രീയ മത വേർതിരിവുള്ള സമയത്തും നമ്മൾക്കെല്ലാം മറ്റൊന്നും നോക്കാതെ നമ്മുടെ യുവത ചാടിയിറങ്ങിയതിന് ഏറ്റവും വലിയ ഉദാഹരണം, ഇന്ത്യക്ക് തന്നെ ഉദാഹരണമായിട്ടുള്ള നമ്മുടെ മുന്നിൽ ഒരു ഉദാഹരണം ഉള്ളത് നമ്മുടെ നാട്ടിലെ മലയാളി സുഹൃത്തുക്കൾ തന്നെയാണ്. അവിടെ കൊണ്ട് മാത്രം തീർന്നില്ല, ആശുപത്രികളിൽ എത്തിച്ചതിന് ശേഷം കൂടുതൽ ബ്ലഡ് വേണമെന്ന് പറഞ്ഞു. രാത്രി നമ്മുടെ എല്ലാ വാട്സാപ്പിലും കേരളത്തിലെ എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പിലും ഫേസ്ബുക്ക് ഗ്രൂപ്പിലും യുവജന സംഘടനകളുടെ ഗ്രൂപ്പിലും ഒക്കെ കോഴിക്കോട് രക്തം ആവശ്യമുണ്ട്, മലപ്പുറത്ത് രക്തം ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി മറ്റൊന്നും നോക്കാതെ കോവിഡിന്റെ വ്യാപനമോ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആളുകൾ അവിടെ പോയാൽ കോവിഡ് ഉണ്ടാകുമോ അതൊന്നും നോക്കാതെ ഈ കോരി പെയ്യുന്ന മഴയത്ത് നമ്മുടെ നാട്ടുകാർ കിലോമീറ്റർ കണക്കിന് ലൈനിൽ നിന്നാണ് 1 മണിക്കൂർ 2 മണിക്കൂർ നിന്ന് അവരുടെ രക്തം കൊടുത്തു. ആ രക്തത്തിലാണ് ഇന്ന് പല ആളുകളും ജീവൻ തുടിക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ യുവജനങ്ങളെ കുറിച്ച് എന്തൊക്കെ കുറ്റങ്ങളും എന്തൊക്കെ കുറവുകളും പറഞ്ഞാലും ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നമ്മളെല്ലാവരും ഒന്നാണ്, മലയാളികളെല്ലാം ഒന്നാണ് എന്നുള്ള ആ ഒരു ബോധം നമുക്കെല്ലാം അഭിമാനത്തോടെ ലണ്ടനിലായാലും കേരളത്തിലായാലും എവിടെയായാലും നമ്മളെല്ലാം ഒന്നാണെന്നുള്ള ആ ഒരു നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റവും കൂടുതൽ കാണിച്ചത്
തന്നെയാണ് ഈ ലീഡർഷിപ്പ് അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ ഒരു നേതൃത്വ പാഠവും കാണിക്കുന്നത് വിഷമ ഘട്ടങ്ങളിലാണെന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് തീർച്ചയായിട്ടും ഈ ഈ ഇടയ്ക്ക് നടുവൽ ദയവായി ശ്രമിക്കണം. ഇത്രമാത്രം ചലഞ്ചസ് ആയിരിക്കുന്ന പ്രതിസന്ധിയുടെ സാഹചര്യങ്ങളിൽ കടന്നു പോകുന്ന യുവജനങ്ങളുടെ ക്ഷേമം അല്ലെങ്കിൽ അവരുടെ അവസരങ്ങൾ അവരുടെ ആവശ്യങ്ങൾ നാം വളരെ കാര്യക്ഷമതയോടുകൂടെ കാണേണ്ടതാണ്. കാരണം പ്രതിസന്ധി ഘട്ടത്തിൽ വരുമ്പോൾ എടുത്തു ചാടുന്ന മനോഭാവമുള്ള നമ്മുടെ ഒരുമ, നമ്മുടെ ചെറുപ്പക്കാരുടെ ശക്തി, അപ്പോൾ ഒരു യുവജന നേതാവ് നിലയിൽ പ്രിയ ശ്രീ ഷോൺ എത്രമാത്രം അങ്ങ് വിലയിരുത്തുന്നുണ്ട്. ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ചാടി പുറപ്പെടുന്ന യുവജനങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനം നമ്മുടെ മണ്ണിൽ ലഭിക്കുന്നുണ്ടോ? പൂർണ്ണമായി വലിയ ഒരു വൈഡ് ചർച്ചയ്ക്ക് നമുക്ക് ഇന്ന് സമയമില്ല, പക്ഷെ ചുരുക്കമായി തന്റെ അങ്ങയുടെ അഭിപ്രായം അറിയിക്കാം. ഐ ജി ടിവിയുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം ഏറെ അറിയിക്കുന്നു. അതോടൊപ്പം ശബരിനാഥനോടുള്ള ഒരു ഒരു സന്തോഷത്തോടെ പങ്കുവെക്കുകയാണ്. അദ്ദേഹത്തിന്റെ അരുവിക്കര നിയോജകമണ്ഡലം ഏറെക്കുറെ ഞങ്ങൾ ഇടുക്കി കോട്ടയം മേഖലയുടെ കിഴക്കൻ മലയോര മേഖലയോട് സാദൃശ്യമുള്ള ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഇന്ന് ഈ സമയത്ത് ഇതിലേക്ക് പങ്കെടുക്കാൻ അദ്ദേഹം വന്നതിൽ വളരെ സൗഹൃദ സന്തോഷം രേഖപ്പെടുത്തുന്നു. ഞാൻ ഈ അങ്ങ് പറഞ്ഞ ആ വിഷയത്തിലേക്ക്, അതിന് യുവജനങ്ങളുടെ പങ്ക്, സമൂഹ പുരോഗതിയിൽ യുവജനങ്ങളുടെ പങ്ക് എന്ന വിഷയം വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് ശബരിനാഥ്. അത് ശബരിനാഥ് എന്ന വ്യക്തിക്ക് അപ്പുറം ഒരു പുതിയ തലമുറ അധികാര സ്ഥാനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ എന്തെങ്കിലും ക്രിയേറ്റീവായി ചെയ്യണം എന്ന് ഒരു ചിന്താഗതി ഉണ്ടാകും. ഞാൻ ഈ കഴിഞ്ഞ ഒരു ആറേഴ് മാസക്കാലമായി കൃത്യമായി ഞാൻ ശബരിനാഥിനെ ഫോളോ ചെയ്യാം. അദ്ദേഹം വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അത് ശബരിനാഥൻ എന്ന വ്യക്തി എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ പ്രായം അല്ലെങ്കിൽ ആ ചെറുപ്പം ക്രിയേറ്റീവായി എന്തെങ്കിലും ഈ സമൂഹത്തിന് വേണ്ടി പുതിയതായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു 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 പ്രായമാണ്. ആ പ്രായത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ പ്രായം തന്നെ ആയിരിക്കാം ഒരു പക്ഷേ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ വളരെ ക്രിയേറ്റീവായി കാര്യങ്ങൾ ചെയ്യും. ഞാൻ വളരെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാം. പല ഈ നമ്മളെ ഈ പൊതുസമൂഹം വിലയിരുന്ന പോലെ ഈ നൂലേക്കെട്ടി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന ധാരാളം ആളുകളും ഞാനൊക്കെ ഈ മക്കൾ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികളായിട്ട് വേണം പറയാം. അപ്പോ ഞാനും അദ്ദേഹമൊക്കെ ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ സജീവ രാഷ്ട്രീയത്തിലുള്ളവരാണ്. ഞങ്ങളൊക്കെ മക്കൾ രാഷ്ട്രീയത്തിന്റെ പ്രതീകങ്ങളായിട്ട് പലപ്പോഴും വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഏത് തരത്തിലാണെങ്കിലും ഞങ്ങളൊക്കെ കണ്ടും കേട്ടും പഠിച്ചത് തന്നെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അതൊക്കെ കണ്ടും കേൾക്കാനൊക്കെ കാണാനും കേൾക്കാനും പാടാനും പറ്റും. ഞാൻ പറഞ്ഞു വന്ന മറ്റൊന്നുമല്ല, കേരളത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് യുവജനങ്ങളാണ്. ഇന്ന് ഇവിടെ ഈ ഹോസ്റ്റ് ചെയ്യുന്ന സഹോദരങ്ങളെല്ലാം എല്ലാവരും തന്നെ വിദേശ രാജ്യങ്ങളിലാണ് ഇരിക്കുന്നത്. ഇവിടെ നിന്നും വിദേശത്ത് പോയ നിങ്ങളാണ് യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തെ അടിസ്ഥാനപരമായി പിടിച്ചു നിർത്തുന്ന ഏറ്റവും വലിയ ശക്തി. കേരളത്തിന്റെ സമ്പദ് ശക്തി എന്ന് പറയുന്നത്, നമുക്കിവിടെ അടിസ്ഥാനപരമായി വലിയ വ്യവസായശാലകളില്ല, പറയാനുള്ള വലിയ ബിസിനസ് സ്ഥാപനങ്ങളില്ല, ഫാക്ടറികളില്ല. ഇപ്പൊ നമ്മുടെ ഒരു അടിത്തറ എന്ന് പറയുന്നത് വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന മലയാളികളായ നമ്മുടെ ചെറുപ്പക്കാർ മാത്രമാണ്. നമ്മളെ ഏറ്റവും അധികം നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് വരെയും കേരളത്തിൽ മാറി മാറി വന്നിട്ടുള്ള അധികാര വർഗങ്ങൾ ഒന്നും എന്താണ് നമ്മുടെ പൊട്ടൻഷ്യൽ, നമ്മൾ മലയാളികൾ നമ്മുടെ ജോലി തപ്പി വിദേശത്ത് പോയി നമ്മൾ അധ്വാനിച്ച് നമ്മുടെ കുടുംബത്തെ നമ്മുടെ നാടിനെയും സംരക്ഷിച്ചു എന്നത് ഒരു വലിയ കാര്യം, അങ്ങേറ്റം അംഗീകരിക്കേണ്ട കാര്യം. പക്ഷേ എന്താണ് നമ്മുടെ ശക്തി എന്ന് ഇപ്പോഴും മനസ്സിലാക്കാൻ മാറി മാറി വരുന്ന നമ്മുടെ നേതൃത്വങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുള്ള കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ കഴിയുന്നത്, ഇപ്പോ ഞാൻ കഴിഞ്ഞ യുവജനക്ഷേമ ബോർഡിൽ ഇരുന്നപ്പോൾ ഞാനൊരു പ്രപ്പോസൽ വെച്ചു, ഒരു വേൾഡ് നമുക്കിവിടെ ബിസിനസ് എക്സ്പോകൾ നടന്നിട്ടുണ്ട്, വേൾഡ് ട്രേഡ് എക്സ്പോകൾ നടന്നിട്ടുണ്ട്. പക്ഷേ കേരളത്തിന്റെ ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ ആയ ചെറുപ്പക്കാരെ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസിനെ എക്സിബിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് തലത്തിൽ ഒരു വേൾഡ് എച്ച് ആർ എക്സ്പോ, ഹ്യൂമൻ റിസോഴ്സ് എക്സ്പോ എന്തുകൊണ്ട് കേരളത്തിൽ നമ്മൾ നടത്തിക്കൂടാ? ഞാൻ ആദ്യമായ ഒരു ആശയം മുമ്പോട്ട് വെച്ചത്, പക്ഷെ എന്തുകൊണ്ടോ അത് ഇതുവരെ നമ്മളിപ്പോ ജിമ്മ് നടത്തി ഇല്ലേ, വ്യവസായ ഇവിടെ പ്രത്യേകിച്ച് വലിയ വ്യവസായ സ്ഥാപനങ്ങളൊന്നും വന്നതായിട്ട് എന്റെ അറിവിലില്ല. എന്തുകൊണ്ടോ കേരളം വ്യവസായത്തിന് എന്നായി ഒരു ഇൻഡസ്ട്രിയൽ ഫ്രണ്ട്ലി സ്റ്റേറ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് ഒരു ഒരു വലിയ കാഴ്ചപ്പാടുമായിട്ടാണ് പോയത്, എന്തുകൊണ്ടോ ഗവൺമെന്റ് നമ്മുടെ പ്രപ്പോസൽ ഒരു തരത്തിലാക്കി ഒരു വേൾഡ് എച്ച് ആർ എക്സ്പോ. കേരളത്തിലുള്ള സ്കിൽഡ് ലേബേഴ്സ്, അൺസ്കിൽഡ് ലേബേഴ്സ്, ടെക്നിക്കൽ ആയിട്ടുള്ള ആളുകൾ ഇവരെല്ലാം
ബ്ലോക്ക് തലത്തിൽ തരം തിരിച്ചുകൊണ്ട് ഇവരുടെ ബയോഡാറ്റ നമുക്ക് ലോകത്തിന് മുമ്പിൽ തുറന്നു കാട്ടിക്കൊണ്ട് ലോകത്തിലുള്ള മുഴുവൻ കമ്പനികളെയും കേരളത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ആ നമ്മുടെ മുഴുവൻ ചെറുപ്പക്കാരെയും കേരളത്തിൽ അവർക്ക് നേരിട്ട് കാണാനും ഇന്റർവ്യൂ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് കേരളത്തിൽ നിന്നും നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസിനെ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു പദ്ധതിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇപ്പോ നമ്മുടെ മോഡറേറ്റർ പറഞ്ഞ പോലെ നമ്മൾ ചെറുപ്പക്കാർക്കായി കേരള ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യവും അത് തന്നെയായിരിക്കും. കേരളത്തെ രക്ഷപ്പെടുത്താനുള്ള ഏറ്റവും വലിയ കാര്യം അത് തന്നെയാണ്. കേരളത്തിലെ പൊട്ടൻഷ്യൽ ഒന്ന് ടൂറിസം, ഒന്ന് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സാണ്. അത് കൃത്യമായി മനസ്സിലാക്കാൻ ഇപ്പോഴും നമ്മുടെ നേതൃത്വം കഴിയുന്നില്ല എന്ന വിമർശനമാണ് എനിക്ക്. തീർച്ചയായിട്ടും താങ്ക് യു. ഞാൻ പ്രിയ ശ്രീ ശമൃതാദ് എം എൽ എ സ്ഥാനത്തോട്ട് വരികയാണ്. അദ്ദേഹത്തിന് തിരക്കുള്ളത് കൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ചോദിക്കേണ്ടതായിട്ടുമുണ്ട്. നമുക്ക് യുവജനക്ഷേമ വകുപ്പുണ്ട്, നമുക്ക് പല നേതൃത്വങ്ങളൊക്കെ ഉണ്ട്, സംസ്ഥാനങ്ങളിലൊക്കെ മാറി മാറി ഭരണങ്ങൾ വന്നാലും ഈ വകുപ്പുകളൊക്കെ ഉണ്ട്. നമുക്കൊരു വിമർശനാത്മകമായി ഒക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിലും യുവജനങ്ങൾക്ക് വേണ്ട പങ്കാളിത്തം സ്കിൽഡ് മേഖലകളിൽ, പൊട്ടൻഷ്യലായ മേഖലകളിൽ അവർക്ക് ലഭിക്കപ്പെടുന്നില്ല, അതിനുള്ള സപ്പോർട്ട് പ്ലാറ്റ്ഫോം ലഭിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ എത്രമാത്രം ശരിയാകും? സാർ, അങ്ങയുടെ ഭാഷയിൽ അങ്ങനൊരു യുവ നേതാവ് തന്നെയാണ്, തീർച്ചയായിട്ടും അങ്ങ് അരുവിക്കര മണ്ഡലത്തിലെ എം എൽ എ ആണ്, യുവ നേതാവ് തന്നെയാണ്, കാലഘട്ട രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്നിട്ടുള്ള നേതാവാണ്, സമൂഹത്തിലുള്ള യുവജനങ്ങളുടെ തുടിപ്പുകളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ള ആളാണ്. എന്തു പറയും ഞങ്ങളുടെ അഭിപ്രായം? കൊതിച്ചു നിൽക്കുന്ന ചെറുപ്പക്കാരുണ്ട്, പലതും ചെയ്യണമെന്നും പ്രവർത്തിക്കണമെന്നും ആഗ്രഹമുള്ള വിദേശ ചെറുപ്പക്കാർ, മലയാളികൾ, നാട്ടിലുള്ളവർ, ഗൾഫിലുള്ളവർ, പ്രവാസികളുണ്ട്. അവരുടെ കൈ കൊച്ചിട്ടിരിക്കുകയാണ്, വിലങ്ങിട്ടിരിക്കുകയാണ്. എവിടെയാണ് നമ്മുടെ ധർമ്മം പരാജയപ്പെട്ടു പോകുന്നത്? അങ്ങയുടെ അഭിപ്രായം എന്താണ്? വളരെ കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണം തന്നെയാണ്. നേരത്തെ ശ്രീ ഷോൺ ജോർജ് പറഞ്ഞതുമൊക്കെ ഞാൻ ചേർത്ത് വായിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, നമ്മൾ ഏറ്റവും മിടുക്കരായിട്ടുള്ള ചെറുപ്പക്കാർ, അഭ്യസ്ത വിദ്യരായിട്ടുള്ള ചെറുപ്പക്കാര്, നേരത്തെ ശ്രീ ഷോൺ പറഞ്ഞതുപോലെ ഇത്രയും നല്ല ഒരു ഹ്യൂമൻ റിസോഴ്സ് നമുക്ക് ഉണ്ടായിട്ടും നമുക്ക് അവരെ പൂർണ്ണമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. പ്രധാനപ്പെട്ട നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഭാഗമായി ഇന്നിപ്പോ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികൾ തന്നെ ഇപ്പൊ എഞ്ചിനീയറിംഗ് ജോലി കിട്ടാതെ പി എസ് സി പരീക്ഷയ്ക്ക് പഠിക്കുകയും ഇനി പി എസ് സി ജോലി കിട്ടാത്ത കുട്ടികൾ ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിക്കും പോകുന്ന ഒരു കാലമായി മാറിയിരിക്കുകയാണ്. എന്റെ അഭിപ്രായത്തിൽ ഷോണൊക്കെ പറഞ്ഞതുപോലെ നമുക്ക് വലിയ ഇൻഡസ്ട്രികൾ തുടങ്ങാനുള്ള ഒരു സ്കോപ്പ് ഒന്നുമില്ല. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു ശക്തി നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ആണ്, നമ്മുടെ മസ്തിഷ്ക ശക്തിയാണ്. നമ്മുടെ മസ്തിഷ്ക ശക്തിയെ നമുക്ക് ഒന്ന് ബ്രാൻഡ് ചെയ്തുകൊണ്ടുള്ള ആ തരത്തിലുള്ള ഇൻഡസ്ട്രികൾ കേരളത്തിൽ വരണം. അത് വലിയ ഫാക്ടറികളും വലിയ ഫാക്ടറികൾ ചെയ്യാനുള്ള പാരിസ്ഥിതിക വിഷയങ്ങളും അതോടൊപ്പം അതിനുള്ള സ്ഥലപരിമിതികളും എന്താ പറയുക, സാച്ചുറേഷനും ഒക്കെ ഇവിടെ വിഷയങ്ങളാണ്. പക്ഷെ നമുക്ക് ഈ ഒരു നമ്മുടെ ഇന്റലക്ച്വൽ ബാൻഡ്വിഡ്ത്ത് ഉപയോഗിച്ചുകൊണ്ട് ധാരാളം അത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ, പ്രത്യേകിച്ച് ഈ കാലമൊക്കെ മാറുമ്പോൾ കൂടുതലും ഈ ടെക്നിക്കൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബിഗ് ഡേറ്റ പോലത്തെ കാര്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ധാരാളം ഓപ്ഷനുകൾ, എനിക്ക് തോന്നുന്നു ഒരു നോളജ് ഇൻഡസ്ട്രിയുടെ ഒരു ഹബ്ബായി നമുക്ക് കേരളത്തിനെ മാറ്റാൻ കഴിയും. അതിന് ഈ പറയുന്ന വലിയ ഫാക്ടറികളുടെ ഇൻവെസ്റ്റ്മെന്റോ വലിയ ചതുപ്പ് നിലങ്ങൾ മാറ്റി വലിയ ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ഉണ്ടാക്കുന്ന ആവശ്യമൊന്നുമില്ല. നമ്മുടെ ശക്തി, നമ്മുടെ കരുത്തെന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയാണ്. അതിനുള്ള പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കണം. പ്രത്യേകിച്ച് വിദേശത്ത് നമ്മളെ പോകുമ്പോൾ ഏറ്റവും മിടുക്കരായിട്ടുള്ള തൊഴിലാളികൾ അല്ലെങ്കിൽ ജീവനക്കാർ മലയാളികളാണ്. ഇപ്പൊ തന്നെ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ധാരാളം ആളുകൾ എന്തുമാത്രം സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് ആണ് വരുന്നത്. അവിടെ വലിയ കമ്പനിയിലൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ഇതുപോലത്തെ ഒരു സ്കിൽഡ് ലേബർ ചെയ്യുന്ന നമ്മുടെ നാട്ടുകാരാണ്, നല്ല ഡിമാൻഡാണ്. അവരൊക്കെ തിരിച്ചു വരുമ്പോൾ അവരെയും ഇത്തരത്തിൽ ഉൾക്കൊള്ളാനുള്ള പദ്ധതികളൊക്കെ നോക്കണം. പക്ഷെ ഇതിന് നമുക്ക് ഈ സ്ഥിരമുള്ള ഒരു ആശയത്തിൽ നിന്ന് മുന്നോട്ട് ചിന്തിച്ച് നമ്മൾ പോകണം. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഈ മാനുഫാക്ചറിങ് ഹബ് അല്ലാതെ പല ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളും ഈ ചൈനയ്ക്ക് ഉണ്ടായിട്ടുള്ള വലിയ ആഘാതത്തിന്റെ ഒക്കെ ഒരു എന്താ പറയുക, ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കൂടുതൽ ഒരു നോളജ് ഇൻഡസ്ട്രി കേരളത്തിൽ ഉണ്ടാക്കണം. ധാരാളം ചെറുപ്പക്കാർക്ക് അതുവഴിയൊക്കെ ജോലി ഉണ്ടാകും. നമ്മുടെ പ്രവാസി ജീവിതത്തിൽ തിരിച്ചു വരുന്ന ഒരു 35 വയസ്സിന് 40 വയസ്സിന് താഴെ ആളുകൾക്കും ഇതുപോലത്തെ സ്കീം കൊടുക്കണം. പക്ഷെ അതിനൊരു നിശ്ചയദാർഢ്യം, ഇപ്പൊ നേരത്തെ ഷോൺ പറഞ്ഞ വളരെ നല്ല ഒരു ഉദാഹരണമാണ്, നമ്മുടെ ഒരു ഹ്യൂമൻ റിസോഴ്സിന്റെ ഒരു ടാലന്റ് പൂള് നമുക്ക് എന്തുകൊണ്ട് നമുക്ക് അത് ഒരു വലിയ എക്സ്പോ പോലെ, ദുബായ് എക്സ്പോ നടക്കുന്ന പോലെ വലിയൊരു പ്രോഗ്രാമായിട്ട് നടത്തി നമുക്ക് ഇത്രയും മെഡിക്കലായിട്ടുള്ള ആളുകൾ നമുക്കുണ്ട്, അവരെ നിങ്ങൾ ഉപയോഗിക്കുമെന്ന് ലോകത്തിനോട് ഒരു വലിയ വെല്ലുവിളി നമുക്ക് ഉയർത്താൻ കഴിയും. അതുപോലത്തെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സജഷൻസ് ഈ കാലം വന്നാൽ മാത്രമേ നമ്മുടെ നാടിന് മുന്നോട്ട് പോകാൻ കഴിയൂ. പരമ്പരാഗതമായിട്ടുള്ള ഈ പറഞ്ഞ വിദേശ
റെമിറ്റൻസും ലോട്ടറിയുടെ പൈസയും മദ്യത്തിന്റെ പൈസയും ടൂറിസത്തിന്റെ പൈസയും കൊണ്ട് മാത്രം ജീവിക്കാൻ ഇനി കേരളത്തിന് കഴിയില്ല. തീർച്ചയായിട്ടും നല്ല അഭിപ്രായങ്ങളാണ്. അങ്ങയുടെ വാക്കുകൾക്ക് നന്ദി അറിയിക്കുന്നു. ദയവായി സമയം ഉണ്ടെങ്കിൽ തുടരുക, അല്പസമയം കൂടെ. പ്രിയ ഷോൺ, ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഈ വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ പരിസ്ഥിതി മലിനീകരണങ്ങളോ വലിയ വലിയ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുള്ള വിഷയങ്ങൾ പോലൊന്നും എടുത്തിട്ടില്ല. ഇവിടെയുള്ള കൊച്ചു റൂമുകൾ, ഇവിടെയുള്ള സാധാരണ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ അഞ്ചോ ഓഫീസ് റൂമുകളിലൊക്കെ വളരെയധികം നൂറുകണക്കിന് ജോലിക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന ഡിജിറ്റൽ ബിസിനസ്സുകളുണ്ട്. അതാണ് ഈ രാജ്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ നാട് പലപ്പോഴായും കമ്പ്യൂട്ടർവൽക്കരണം എന്നൊക്കെ പറഞ്ഞ് വർഷങ്ങളായി, ഞാനൊക്കെ എന്റെ ചെറുപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു 18 വയസ്സുള്ള സമയം മുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് കമ്പ്യൂട്ടർവൽക്കരണം. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ ഇതുവരെ ഈ വൽക്കരണം ഒന്നും എത്തിയിട്ടില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഡിജിറ്റലൈസ്ഡ് ആയി വളരെ IT ടെക്നോളജീസ് ആണ് അവര്. മൂന്ന് റൂം കൊടുത്താൽ അവർക്ക് കേരളത്തിന്റെ ഏതും മേഖലയിൽ റീച്ച് ചെയ്യുവാനുള്ള സെറ്റപ്പ് പ്രൊജക്ടുകൾ റെഡിയാക്കുവാനുള്ള കാലിബർ ഉള്ളവരുണ്ട്. പക്ഷെ നമുക്ക് അവിടെ ഒന്നും ഫോക്കസ് ഇല്ല. നമ്മുടെ ഫോക്കസ് എല്ലാം മറ്റ് മലിനീകരണങ്ങളിലും മറ്റ് സാന്ദ്രകരമായ മേഖലകളിലൊക്കെ പോയി നമ്മുടെ കഴിവുള്ള മേഖലകളെ നശിപ്പിക്കുകയാണ്. ഡിജിറ്റലൈസ് ആകുവാൻ വർക്കുകൾ, പ്രത്യേകിച്ച് കോവിഡ് കാലമൊക്കെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു കാലം തന്നെയാണ്. നമ്മളിപ്പോൾ അസ്തമിച്ചു നിൽക്കുകയാണ്. നമുക്ക് ആ സ്റ്റെപ്പിലേക്ക് പോകാൻ കഴിയുന്നെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. എത്രമാത്രം അങ്ങ് ചൂണ്ടി അതിനെ നിരീക്ഷിക്കുവാൻ സാധിക്കുന്നു. നമ്മുടെ ഒരു കാലത്ത് ഈ ഡിജിറ്റലൈസേഷൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട മോഡറേറ്റർ പറഞ്ഞ പോലെ അങ്ങേക്ക് 18 വയസ്സുണ്ടായിരുന്നപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറൈസേഷൻ പറഞ്ഞു തുടങ്ങി എന്ന് പറഞ്ഞു. ഒരു കാലം, ഒരു 5-10 വർഷക്കാലം നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ വലിയ റെസിസ്റ്റൻസ് ആയിരുന്നു. കമ്പ്യൂട്ടറിനെ പ്രേതമാണ്, അത് ഭൂതമാണ് എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേരളത്തിൽ. ഞാൻ രാഷ്ട്രീയം പറയല്ല, എങ്കിൽ പോലും ഇത് ഭൂതമാണ്, ഇവിടുത്തെ ചെറുപ്പക്കാരുടെ ജോലികളെ എന്ന് വന്ന സാധനമാണ്. എന്തിനും JCB എതിരെ പോലും സമരം നടന്ന ഒരു രാജ്യമാണ്, ഒരു സംസ്ഥാനമാണ് നമ്മുടെ. ഇന്നൊരു JCB ഇല്ലായിരുന്നെങ്കിൽ, അതായത് പെട്ടെന്ന് ഒരു മാറ്റത്തെ അക്സെപ്റ്റ് ചെയ്യാൻ പലപ്പോഴും നമുക്ക് പറ്റുന്നില്ല. അല്ലെങ്കിൽ കുറെ കാലം കഴിഞ്ഞ് അതിനെ നിരാകരിച്ചതിന് ശേഷം കുറച്ചു കാലം കഴിഞ്ഞ് ചരിത്രപരമായ വിഡ്ഢിത്തരമായിരുന്നു എന്ന് ഒറ്റ വാക്കിൽ കളയും. കാരണം നമ്മുടെ നിസ്സാരമായി സ്മാർട്ട് സിറ്റി, കേരളത്തിന്റെ സ്മാർട്ട് സിറ്റി നടപ്പിലാക്കാൻ കരാർ ഒപ്പിടുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ തർക്കമായി നിന്ന് 50 ഏക്കർ ഒരു ഭൂമിയുടെ ഉടമസ്ഥ അവകാശത്തെ സംബന്ധിച്ചാണ് അന്ന് ഏറ്റവും വലിയ തർക്കം നടന്നത്. 6 വർഷക്കാലമാണ് നമുക്ക് ആ തർക്കം നീണ്ടുപോയത്. 6 വർഷക്കാലമുണ്ട്. ഏത് ബിസിനസ്സിനും ഒരു സമയമാണ്. ഈ ലോകമെമ്പാടുമുള്ള IT ബൂമിന്റെ ഏറ്റവും നല്ല സമയത്ത് ഈ 50 ഏക്കർ വസ്തുവിന്റെ, 50 ഏക്കർ വസ്തു എന്ന് പറയുന്നത് കാക്കനാട്ടെ ചെളിക്കുഴിയിലെ 50 ഏക്കർ വസ്തുവിന് അന്നത്തെ കാലത്ത് 100 കോടി രൂപ വില വരുമെന്ന് മാക്സിമം നമ്മൾ കൂട്ടും. ആ 100 കോടി രൂപയുടെ മേൽ 6 വർഷക്കാലമാണ് നമ്മുടെ സ്മാർട്ട് സിറ്റി പത്തൊടി നീണ്ടുപോയത്. ആറ് വർഷക്കാലം കൊണ്ട് കേരളത്തിന്റെയും കർണാടകത്തിന്റെയും ആന്ധ്രയുടെയും തമിഴ്നാടിന്റെയും IT എക്സ്പോർട്ട് ഏറെക്കുറെ 5000 കോടി രൂപ എന്നൊരു ഒരു ലെവലിലായിരുന്നു. അത് ഈ 6 വർഷം കഴിഞ്ഞപ്പോൾ കേരളത്തിന്റെ IT എക്സ്പോർട്ട് 5000 കോടി രൂപയിൽ നിന്ന് 3500 കോടിയിലേക്ക് താന്നുപോയി. മഹാരാഷ്ട്രയുടെ IT എക്സ്പോർട്ട് 98,000 കോടി രൂപയും കർണാടകയുടെ IT എക്സ്പോർട്ട് 68,000 കോടി രൂപയും തമിഴ്നാടിന്റെ IT എക്സ്പോർട്ട് 54,000 കോടി രൂപയായിട്ട് വർദ്ധിച്ചു. അന്ന് കേരളം നോക്കുകൂട്ടിയായി 100 കോടി രൂപയ്ക്ക് വേണ്ടി നമ്മൾ കടന്നത്. ഓർത്തോണം, ഈ തമിഴ്നാട്ടിലും കർണാടകയിലും മഹാരാഷ്ട്രയിലും ഒക്കെ പോയി ജോലി ചെയ്തത് മലയാളികളായ നമ്മുടെ ചെറുപ്പക്കാരാണ്. ഇവിടെ എല്ലാം പോയി ഇവർക്കെല്ലാം ഈ വലിയ വലിയ രീതിയിലുള്ള ഈ ബിസിനസ് ഉണ്ടാക്കി കൊടുത്തത് നല്ല ശതമാനവും മലയാളികളാണ്. ആ ചെറുപ്പക്കാരാണ് അവിടെ പോയി. അവർക്ക് കേരളത്തിൽ ജോലി ചെയ്യാനുണ്ടായിരുന്ന ഒരു 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 സാഹചര്യത്തെ വളരെ നിസ്സാരമായി ഒരു നിസ്സാര ടെക്നിക്കൽ ഇഷ്യൂവിന് വേണ്ടി അത് കളഞ്ഞു. ഇനി ജീവിതകാലത്ത് നമുക്ക് ആ ബിസിനസ് തിരിച്ചു കിട്ടുമോ? നല്ല കമ്പനികൾ കേരളത്തിലേക്ക് വരുമോ? അതാ പറഞ്ഞത്, അധികാര വർഗം ചില സമയത്തെടുക്കുന്ന ഇത്തരം വിഡ്ഢിത്തങ്ങൾ, അല്ലെങ്കിൽ വിഡ്ഢിത്തമായ തീരുമാനങ്ങൾ നമുക്കുണ്ടാക്കി വെച്ചിരിക്കുന്ന നഷ്ടം. ഇപ്പൊ ശബരിനാഥൻ സൂചിപ്പിച്ച പോലെ നമുക്ക് എന്താ ഉള്ളത് ഇവിടെ? ലോട്ടറി മദ്യം ഇല്ലെങ്കിൽ ഇവിടെ മന്ത്രിമാരുടെ വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ കാശ് കിട്ടില്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അതിന്റെ കൂടെയാണ് 2 പ്രളയവും നിപ്പയും കോവിഡും ഇതെല്ലാം കൂടെ വന്നപ്പോൾ. യഥാർത്ഥത്തിൽ ഈ രീതിയിൽ മുമ്പോട്ട് പോയാൽ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിന് പോലും ചിലപ്പം വഴിമുട്ടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം അവിടം വരെ വന്നതും വണ്ടിക്ക് പെട്രോൾ അടിക്കണം. ആ സ്ഥിതിയിലേക്ക് കേരളം എങ്ങോട്ടാണ് പോകുന്നത്? നമ്മളെല്ലാം പ്രാർത്ഥനയിലാണ്. ഇന്നും ഇപ്പോൾ ഞാൻ നമ്മൾ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്തും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 3 ഡാമുകൾ ഇന്ന് തുറന്നിട്ടുണ്ട്. അപ്പം ദൈവം അനുഗ്രഹിച്ച് പമ്പ ഡാമൊക്കെ തുറന്ന സമയത്ത് ഏറെക്കുറെ വെള്ളം ഇറങ്ങി പോയിരുന്നു.
പ്രാന്തിയൊന്നും വലിയ അപകട ഭീഷണിയിലല്ല. പക്ഷെ ഇന്ന് രാത്രിയിലും മഴ നിൽക്കുമ്പോൾ എവിടെയൊക്കെ ഉരുളുപൊട്ടും ഇതൊന്നും നമുക്ക് പറയാൻ കഴിയുന്ന സാഹചര്യത്തിലേക്കല്ല പോകുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോ ആദ്യം ദൈവത്തോട് പ്രാർത്ഥിക്കുക, അപേക്ഷിക്കുക എന്നുള്ള ഒരു ഒറ്റ പോളിസിയിലാണ് ഞങ്ങളെല്ലാം നമ്മളെല്ലാം ഓരോരുത്തർ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഒപ്പമുണ്ട് എന്ന് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ ഒരു സമൂലമായ മാറ്റം ആവശ്യമാണ് നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്ക്, അതിനൊരു സംശയമില്ല. കാരണം കാഴ്ചപ്പാടുകളില്ല. എന്താണ് നമ്മളെന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ. കേരളത്തിന്റെ നിജസ്ഥിതി എന്താണ്, കേരളത്തിന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മുടെ ഭരണാധികാരികൾക്ക് ഇന്നും കഴിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും ഇടുക്കിയുടെ ജില്ലയുടെ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന മഴയും മറ്റുള്ള പ്രകൃതിക്ഷോഭങ്ങളും മറ്റ് ജില്ലകളിലും ഉണ്ട്. തീർച്ചയായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവം സമാധാനത്തോടെയും ആശ്വാസത്തോടുകൂടെയും ജനഹൃദയങ്ങളെയും വ്യക്തികളെയും പരിപാലിക്കട്ടെ, സൂക്ഷിക്കട്ടെ എന്നോർത്ത് അങ്ങയുടെ കൂടെ ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. പ്രിയ ശബരിനാഥ് എം എൽ എ സാർ, ഈ പറയുന്ന കോവിഡ് കാലം നാം പ്രതിസന്ധികളോടെ മുന്നോട്ട് പോകുന്നു. കൂടുതൽ ചെറുപ്പക്കാരും വർക്ക് ഫ്രം ഹോമിലോട്ട് മാറേണ്ട ഒരു സ്ഥിതിവിശേഷം വന്നിരിക്കുന്നു. മാത്രമല്ല ലോകത്ത് മുഴുവനും വർക്ക് ഫ്രം ഹോം എന്നുള്ളത് വളരെ ഒരു സ്വാഭാവികമായ ഒരു വിശേഷതയാണ്. കാരണം ഡിജിറ്റൽ മോഡേൺ ഷിഫ്റ്റ് വരുന്നതോടുകൂടി അത് നടക്കുകയുള്ളൂ. തീർച്ചയായും കമ്പ്യൂട്ടർ വൽക്കരണത്തിന്റെ അടുത്തൊരു കാലഘട്ടം നാം നമ്മുടെ ജോലി സ്ഥലങ്ങൾ മാനുവൽ ഹാൻഡ്ലിംഗ് എല്ലാം ഒഴിവാക്കി ഒരു ഡിജിറ്റൽ കാലത്തിലോട്ട് പൂർണ്ണമായും തന്നെ ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു സ്ഥിതി. അങ്ങനെ യുവ എം എൽ എ ആണ്, അങ്ങയുടെ ദീർഘവീക്ഷണം എത്രമാത്രം നമ്മുടെ സമൂഹത്തെ അതിലേക്ക് പിടിച്ചുയർത്തുവാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങയുടെ മണ്ഡലത്തിലെങ്കിലും അങ്ങേക്ക് എത്രമാത്രം ഫോക്കസ് ചെയ്യുവാൻ കഴിയുമെന്ന് ഉള്ള ശുഭാപ്തി വിശ്വാസമുണ്ട്. വളരെ നല്ലൊരു ചോദ്യമാണ്. എത്രത്തോളം നമ്മുടെ ഈ ഒരു ഡിജിറ്റൽ വിപ്ലവം നമ്മുടെ ജീവിതത്തിൽ ആഘാതം ഉണ്ടാക്കും എന്നുള്ളത് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാലമാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം പറഞ്ഞു വരികയാണെങ്കിൽ ഇനിയുള്ള പഞ്ചായത്ത് ഇലക്ഷന് വോട്ട് ചേർക്കുന്നതും എന്തിന്, പഞ്ചായത്ത് ഇലക്ഷന്റെ പ്രചരണം ഏറ്റവും കൂടുതൽ ആളുകൾ റോഡിൽ ഇറങ്ങുന്ന ഒരു സമയം, നിരത്തുകളിൽ ഇറങ്ങുന്നത് പഞ്ചായത്ത് ഇലക്ഷനാണ്. കാരണം പഞ്ചായത്തിലൊക്കെയാണെങ്കിൽ മൂന്ന് സ്ഥാനാർത്ഥികൾ, എല്ലാ പാർട്ടികൾ, സ്വതന്ത്രന്മാർ, റിബലുമാർ. അപ്പൊ പഞ്ചായത്ത് ഇലക്ഷൻ പോലും ഇപ്രാവശ്യം പ്രചരണം ഓൺലൈനിൽ നടത്തണം എന്ന് സർക്കാർ പറയുമ്പോൾ അതിനപ്പുറം ഒരു മാറ്റം ഇനി കേരളത്തിന്റെ അപ്പം ഈ ഓൺലൈൻ കാലത്ത് ഇനി എനിക്ക് തോന്നുന്നു ഓൺലൈൻ ആയതുകൊണ്ട് പല മാറ്റങ്ങൾ പലേപോലെ ഇനി ഓഫീസ് സ്പേസുകൾ ഇപ്പൊ ഇതൊരു ഇപ്പൊ ഒരു കഴിഞ്ഞ 4 മാസമായി കമ്പനികളിലെ, പ്രത്യേകിച്ച് ഐ ടി കമ്പനിയിലെ കുട്ടികളൊക്കെ വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ സാധാരണ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതിന്റെ 2 ഇരട്ടിയാണ് വർക്ക് ചെയ്യുന്നത്. കാരണം എന്റെ സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ ഈ ഓൺസൈറ്റിൽ അമേരിക്കയിൽ ഇരിക്കുന്ന ആളും നാട്ടിൽ ഇരിക്കുന്ന ആളും എല്ലാവരും വീട്ടിലാണ്. അതുകൊണ്ട് ഓഫീസിലാണെങ്കിൽ ഇടയ്ക്കൊന്ന് ടോയ്ലറ്റിനെങ്കിലും പോകാൻ മുങ്ങാൻ പറ്റും. ഇതിപ്പോ അതും വീട്ടിലാണെങ്കിൽ വർക്ക് കൂടി എന്നാണ് എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്നത്. ഇവിടെ നാട്ടുമ്പുറത്തൊക്കെ ഉള്ളൊരു മരത്തിന്റെ മുകളിൽ പോയി നെറ്റൊക്കെ വെച്ചിട്ടാണ് ഓൺലൈനായിട്ട് കണക്ട് ചെയ്യുന്നത്. പക്ഷെ പറഞ്ഞു വരുന്നത് നാളെ ഇതിപ്പം ഓൺലൈനായി ഐ ടി സർവീസസിലൊക്കെ ആളുകൾ വർക്ക് ചെയ്യുമ്പോൾ നാളെ ഇതിൽ പല കമ്പനികളും പല ആളുകളും എന്നാ പിന്നെ 100 പേരുണ്ടെങ്കിൽ 10 പേര് മാത്രം ഓഫീസിൽ വന്നാൽ മതി ഒരു ദിവസം ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഭാവിയിൽ നമ്മുടെ ഒരു വലിയ എന്താ പറയാ ഒരു തൊഴിൽ ശാലകൾ ഈ പറഞ്ഞ സർവീസസ് സെക്ടറൊക്കെ മുഴുവൻ ഒരു ഓൺലൈനിലോട്ട് മാറുന്ന കാലവും വിദൂരമല്ല. ഈ ഫിസിക്കലായിട്ടുള്ള ഓഫീസ് സ്പേസുകൾ എത്രത്തോളം ഇനിയും ഭാവിയിൽ മാറി വെർച്വൽ സ്പേസുകളാ മാറുന്നൊക്കെ ഉള്ളത് നമ്മൾ കാണാൻ പോവുകയാണ്. പക്ഷെ അതിൽ കൂടുതൽ തൊഴിൽ സാധ്യതകൾ ഈ അപ്ഡേറ്റഡ് ആയി പോകുന്ന ആളുകൾക്ക് വലിയ സാധ്യതകളാണ്, അപ്ഡേറ്റ് ആയിട്ട് പോകാത്ത ആളുകൾക്ക് പരിമിതികളുമാണ്. ഇനിയുള്ള ഭാവിയിൽ അത് ഏത് ഫീൽഡാവട്ടെ, കലയാവട്ടെ, ഇവൻ രാഷ്ട്രീയമാവട്ടെ കലയാവട്ടെ, ഞാൻ പറയുന്ന നമ്മുടെയൊക്കെ എല്ലാവരുടെയും സേവന മേഖലകളാവട്ടെ, എന്തിന് നമ്മളൊക്കെ ഓരോ ആളുകളും പ്രവർത്തിക്കുന്ന മേഖലകളാവട്ടെ, പഴയ പോലത്തെ കൂട്ടങ്ങളൊന്നും പാടാത്തത് കൊണ്ട് ഈയൊരു ടെക്നോളജിക്കൽ ചേഞ്ചിനെ എംബ്രേസ് ചെയ്ത് ഉണർന്നു പോകുന്ന ആളുകൾക്ക് മാത്രമേ ഇനി ഭാവിയിൽ നിലനിൽപ്പുള്ളൂ. അത് ഏത് ഇതിലാണെങ്കിലും ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ മതപരമായ കാര്യങ്ങൾക്ക് പോലും ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. മനസ്സ് നമ്മുടെ ആ ഒരു ഓറിയന്റേഷനിലോട്ട് മാറിക്കഴിഞ്ഞു, അതിൽ നിന്ന് ഒത്തിരി മുന്നോട്ട് പോകാൻ പറ്റും. അടച്ചിട്ടിരിക്കുകയാണ്, ചടങ്ങുകൾ നടക്കുന്നില്ല, സ്വാഭാവികമായിട്ട് വിശ്വാസികൾ ഭവനങ്ങളിൽ ഇരുന്ന് കുർബാന കൂടുന്നു, വർഷിപ്പ് ആരാധനകൾ കൂടുന്നു. ഈവന് ഹിന്ദു അല്ലെങ്കിൽ ഏത് മേഖലകളിൽ മതവർഗ വ്യത്യാസമില്ലാതെ ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് തന്നെ ഡിജിറ്റൽ സംവിധാനം അക്കോമഡേറ്റ് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. വേറെ ഒരു സാഹചര്യമില്ല.
ഇനി മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ പ്രകൃതിയുടെ ദുരന്തം മാത്രമല്ല ഇങ്ങനെയുള്ള കോവിഡ്, ഇതിൽ മറ്റൊരു നിലയിലോട്ട് സമൂഹം എത്തിക്കഴിയുമ്പോൾ രാഷ്ട്രീയ ഭരണാധികാരികൾക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ജനങ്ങളുടെ സേവനത്തിനായി പ്രവർത്തിക്കുന്ന അങ്ങേ പോലെയുള്ള യുവ നേതൃത്വത്തിന് വലിയ പങ്കാളിത്തമുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരം, ഞങ്ങളുടെ ജോലി ഉറപ്പിക്കുക, ഞങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടെത്തി തരിക. സൂപ്പർ മാർക്കറ്റുകൾ ഇനി ഓൺലൈനിലോട്ട് വന്നില്ലെങ്കിൽ സാധനം കിട്ടാത്തൊരവസ്ഥ വന്നാൽ മുൻകൂട്ടി ചിന്തിക്കേണ്ട എന്ന് പറയുന്ന ഒരു 10-15 വർഷം കൂടെ മുൻപോട്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ പല പരിപാടികളും പ്രീ പ്ലാനിംഗ് ഇല്ലാത്തതുകൊണ്ട് ദുരന്തം നാം അനുഭവിക്കേണ്ടതായിട്ടും വന്നിട്ടുണ്ട്. അങ്ങക്ക് അതിനെക്കുറിച്ച് എന്താണ് പറയുവാനായിട്ട് സാധിക്കുന്നത്? ലാസ്റ്റ് പറഞ്ഞത് ഞാൻ കേട്ടില്ല. ഒരു എന്തൊരു ലാസ്റ്റ് പറഞ്ഞത് കേട്ടില്ല. ഈ പ്രീ പ്ലാൻ ഉള്ള പദ്ധതി, മുൻകൂട്ടിയുള്ള വർഷങ്ങളിലേക്കുള്ള പദ്ധതികൾ പലപ്പോഴും നാം ചെയ്യാറില്ല. പ്ലാനുകൾ പരാജയപ്പെടുകയാണ് സംഭവിക്കുന്നത്. അതിപ്പോ ഏത് മേഖലയാണെങ്കിലും 10 വർഷം കഴിഞ്ഞിട്ട് വരേണ്ട കാര്യങ്ങൾ ചിന്തിച്ച് നേരത്തെ പ്ലാൻ ചെയ്യാറില്ല. അപ്പൊ നമ്മളിപ്പോൾ ഡിജിറ്റൽ സംസാരിക്കുമ്പോൾ നാളെ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങാൻ കഴിയണമെന്നൊന്നുമില്ല. ഒരു കൂട്ടം യുവജനങ്ങൾ, സമൂഹങ്ങൾ, ജോലി വർക്ക് ഫ്രം ഹോമിലുള്ളവർക്ക് സാധനം വീട്ടിലെത്തിക്കണമെങ്കിൽ അവർക്ക് വേറെ നിവൃത്തിയില്ല. അപ്പോൾ ഇതൊക്കെ നേരത്തെ രാഷ്ട്രീയ ഭരണാധികാരികൾ അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുന്നവർ ജനങ്ങൾക്ക് ബോധവൽക്കരണം കൊടുത്ത് ജനങ്ങളെ ഹൃദയത്തിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റാൻ സാധിക്കുന്നുണ്ടോ? അതെ അതെ, തീർച്ചയായിട്ടും. നമ്മുടെ ഈ ഭാവിയിലെ തൊഴിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഉദാഹരണത്തിന് നമ്മുടെ ഈ യു എൽ ഹരാരിയുടെ 21 Lessons for 21st Century എന്നുള്ള പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഈ ടെക്നോളജിയുടെ അതിപ്രസരം വരുമ്പോൾ അതോടൊപ്പം കൂടുതൽ ഗ്രാമങ്ങളിലുമൊക്കെ കൂടുതൽ എന്താ പറയുക കണക്ടിവിറ്റി വരുമ്പോൾ പുതിയ ധാരാളം തൊഴിൽ സാധ്യതകൾ വരും. ഭാവിയിൽ ഒരുപക്ഷെ പല ചെറുപ്പക്കാർക്കും ഇനിയും ജോലി കിട്ടാൻ പോകുന്നത് ഇത്തരത്തിലുള്ള തൊഴിൽ സാധ്യതകളിലാണെന്നാണ് പറയുന്നത്. അവർ ഉദാഹരണം അതിനകത്ത് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പോൾ ആശുപത്രികളുടെ ഒരു ടെലിമെഡിസിൻ പ്രിസ്ക്രിപ്ഷൻ പോലെയൊക്കെ ഉണ്ട്. അത് ഒരു വീഡിയോ കോൺഫറൻസിങ് ഫെസിലിറ്റി. ഇപ്പം ഞാനിപ്പോ തിരുവനന്തപുരത്ത് നിൽക്കുകയാണ്, എനിക്ക് ഒരു അല്ലെങ്കിൽ ഗ്രാമത്തിൽ നിൽക്കുകയാണ്, തെറുപങ്ങാട് നിൽക്കുകയാണ്, അവിടെയുള്ള ഒരാൾക്ക് ഒരു വലിയ ഹോസ്പിറ്റലായിട്ടൊരു എന്താ പറയുക വളരെ ബ്രോഡായിട്ട് ഞാൻ പറയാം, ടെലിമെഡിസിൻ ഫെസിലിറ്റി ചെയ്യണമെങ്കിൽ അത് ആ നാട്ടിൽ തന്നെയുള്ള നമുക്കുള്ള അക്ഷയ സെന്റർ പോലെ തന്നെ ഒരു ടെലിമെഡിസിന്റെ ഒരു സംവിധാനം പോലെ തുടങ്ങുകയാണെങ്കിൽ ആ വഴി ആളുകൾക്ക് ജോലി കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ഇന്റർമീഡിയറി ആയിട്ട് പുതിയ ഒത്തിരി ആളുകൾ, നമ്മുടെ ഒരു ഊബർ മോഡൽ കാണുന്നത് പോലെ ഈ സ്വിഗ്ഗി, സൊമാറ്റോ, ഇന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ തിരുവനന്തപുരത്ത് ചെറുപ്പക്കാർ പാർട്ട് ടൈം ജോലി ചെയ്യുന്നത് ഈ ഓൺലൈൻ ഡെലിവറിയിലാണ്. നമ്മുടെ ഊബർ ആയാലും ഈ സ്വിഗ്ഗി ആയാലും അവിടെയൊക്കെ ഉള്ള പോലെ തന്നെ ഓൺലൈൻ ഫുഡ് ഡെലിവറിയിലൊക്കെയാണ്. അപ്പൊ അങ്ങനത്തെ പുതിയ ഒത്തിരി എല്ലാം ഈ ഒരു ഊബർ മോഡലിലേക്ക് മാറുന്നതാണ് എല്ലാ ടെക്നോളജി സ്പെഷ്യലിസ്റ്റും പറയുന്നത്. ഊബർ മോഡൽ എന്ന് പറയുമ്പോൾ ഏറ്റവും ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും പ്രധാനപ്പെട്ട 3-4 കമ്പനികൾ, ഊബർ ആവട്ടെ, ഫേസ്ബുക്ക് ആവട്ടെ, ഗൂഗിൾ ആവട്ടെ, ഇവർക്കൊന്നും വലിയ ഫാക്ടറികളോ വലിയ ഇൻവെസ്റ്റ്മെന്റുകളോ ഇല്ല. അവരുടെ ഇൻവെസ്റ്റ്മെന്റുകളെല്ലാം ആളുകളിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. അങ്ങയുടെ സമയങ്ങൾ, വിലപ്പെട്ട സമയത്തിന് നന്ദി അറിയിക്കുകയാണ്. താങ്കൾ തിരക്കിനിടയിൽ ഞങ്ങളെ സഹായി സന്തോഷം. ഏറ്റവും ഒടുവിലായിട്ട് അങ്ങക്ക് എന്താണ് ഒരു വാക്ക് പറയുവാനുള്ളതും കൂടെ പറഞ്ഞ് അങ്ങയുടെ സമയത്തിന് ഞങ്ങൾ പ്രധാനമായും നന്ദി അറിയിക്കുകയാണ്. വീണ്ടും ഒരു ദിവസം കൂടെ ഞങ്ങൾ ഒരുപക്ഷെ അപ്രോച്ച് ചെയ്താൽ വീണ്ടും നമുക്ക് കാണുവാൻ സഹായിക്കട്ടെ. അങ്ങയുടെ ഏറ്റവും ഒടുവിലത്തെ വാക്കുകളോട് പറയാം, അതിനുശേഷം അങ്ങക്ക് അങ്ങയുടെ സമയത്തിനായിട്ട് ക്രമീകരിക്കാൻ സാധിക്കും. ആദ്യമായി ഇത്തരത്തിലൊരു വേദി ഒരുക്കി തന്ന ജിനുവിനും അതോടൊപ്പം അദ്ദേഹത്തിന്റെ നമ്മുടെ എന്റെ നിയോജകമണ്ഡലംകാരനാണ്, വെള്ളനാട് പഞ്ചായത്തിലുള്ള ആളാണ്. അപ്പൊ അങ്ങനെയുള്ള അതിനൊരു ഓപ്പർച്യൂണിറ്റി തന്നെയുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഈ ഒരു പ്ലാറ്റ്ഫോം കൂടുതൽ, നമ്മുടെ IAGTV ഒരു പ്ലാറ്റ്ഫോം കൂടുതൽ നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള ചർച്ചകളും കൂടി നടത്തി സമ്പുഷ്ടമായി പോകാൻ കഴിയട്ടെ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ നമുക്ക് ഈ ലോകത്തിനെ മുഴുവൻ ഈ ഒരു വലിയ മഹാമാരിയിൽ നിന്ന് മുക്തമാക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമുണ്ട്. പ്രിയപ്പെട്ട സഹോദരൻ ശ്രീ ഷോണിന് എല്ലാ അഭിവാദ്യങ്ങളും നേരുന്നു. നമ്മളല്ലാതെയും വാട്സാപ്പിലൊക്കെ എപ്പോഴും നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും പോകേണ്ടത് കൊണ്ടാണ് മറ്റൊരു മീറ്റിങ്ങിന്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടി ബാക്കി കേട്ടിട്ടേ പോകത്തുള്ളായിരുന്നു. എല്ലാവർക്കും എല്ലാ നന്മകൾ നേരുന്നു. വിഷ് യു ഓൾ എ വെരി ഫൈൻ ഈവനിങ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. പ്രിയ അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, അങ്ങയിലേക്ക് ഞാൻ വരികയാണ്. അങ്ങ് യുവജന ബന്ധത്തിൽ വളരെ ഉത്തരവാദിത്തപരമായി സമൂഹത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് അറിയാൻ കഴിയുന്നു. അങ്ങ് കേരളത്തിലെ രാഷ്ട്രീയ ഗായകന്മാരിൽ ഒരു പടക്കുതിര എന്ന് പറയുന്ന വിശേഷിപ്പിക്കുന്ന ഒരു നേതാവിന്റെ മകനും കൂടെയാണ്. ആളുകളോട് തുറന്ന് സംസാരിക്കാൻ കഴിവുള്ള വ്യക്തി കൂടെയാണ്. എന്താ ഈ യുവജനങ്ങൾക്കൊന്നും ശക്തമായിട്ട് പ്രവർത്തിക്കാനുള്ള വേദി പൂർണ്ണമായിട്ട് ഇതര ഗവൺമെന്റിൽ ഏതായിരുന്നാലും മുന്നോട്ട് വന്ന് പ്രവർത്തിക്കാനുള്ള പ്ലാറ്റ്ഫോമുകൾ അവരുടെ ആഗ്രഹം അനുസരിച്ച് ക്രമീകരിക്കപ്പെടുന്നില്ല
എന്നുള്ളതാണ് അങ്ങയുടെ ഭാഷ്യം. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആദ്യം വേണ്ടത് ഒരു കാഴ്ചപ്പാടുള്ള ഭരണാധികാരികളെയാണ്. അതിന് ഞാൻ കഴിഞ്ഞ ഒരു 15-20 വർഷക്കാലത്തിനിടയിൽ ഞാൻ 20 വർഷക്കാലമായി വിദ്യാർത്ഥി രാഷ്ട്രീയം സജീവമായ രാഷ്ട്രീയത്തിൽ നിന്നതാണ്. കാർണവന്മാർ പറയാറുണ്ട്, വരവ് കണ്ട് ചെലവ് ചെയ്യണം എന്ന് പറയാം. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ആസ്തി, അല്ലെങ്കിൽ എന്താണ് നമ്മൾ എന്ന് കണ്ട് അത് കാഴ്ചപ്പാടോടുകൂടി മുമ്പോട്ട് പോകാൻ കഴിയുന്നത്. വളരെ നിസ്സാരമായ ഒരു കാര്യം, ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച ഗോൾഡിന്, സ്വർണത്തിന് വലിയ രീതിയിൽ വില വർദ്ധിക്കുന്നു. ഇപ്പൊ 40,000 രൂപയ്ക്ക് മുകളിലേക്കായി സ്വർണത്തിന്റെ വിലയെന്ന് പറഞ്ഞു. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിൽ കണ്ടു ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യരുത് എന്ന് ചൈന അവരുടെ പൗരന്മാരോട് ആഹ്വാനം ചെയ്തിരിക്കും. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എന്ന് അവർ കാഴ്ചപ്പാടോടുകൂടിയാണ് പറയുന്നത്. ഇത് മുമ്പോട്ടുള്ള ചിലപ്പോൾ അവരുടെ കാഴ്ചപ്പാട് എന്താണ്, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് അവർ പറഞ്ഞു എന്നല്ല, അതിനെ കുറിച്ച് ഞാൻ കടക്കുന്നില്ല, എനിക്കറിയില്ല. പക്ഷെ അവർ കൃത്യമായ മാർഗനിർദ്ദേശം കൊടുക്കുന്നു ഇന്ന് ഇന്നത് ചെയ്യരുത്. നമ്മുടെ നാട്ടിൽ കാർഷിക മേഖലയിലാകട്ടെ, ചെറുപ്പക്കാർ ഇപ്പൊ ഈ ഇപ്പൊ എന്നോട് ഇപ്പൊ ഇവിടെ ഈ ചർച്ച ഏതൊക്കെ ഒരു ഡിജിറ്റൽ ലെവലിലാണ് നമ്മളെ ഈ ചർച്ച പോയത്. പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാർ ഡിജിറ്റൽ രംഗത്തേക്ക് കടന്നു പറഞ്ഞു. അത് മാത്രം പോരാ, മനസ്സിലായില്ലേ, ഈ ഹോം ഡെലിവറിക്ക് ഡെലിവറിക്ക് ഓർഡർ ചെയ്യുമ്പോൾ ആ സാധനം പറഞ്ഞെന്നുണ്ടെങ്കിൽ കർഷകരും പറയും. കർഷക സമൂഹം എന്ന് പറയുന്നത് ഇവിടുത്തെ ഉത്പാദക രംഗത്തേക്ക് കർഷക സമൂഹം അതുപോലെ തന്നെ നിലനിന്നാൽ മാത്രമേ ലോകം നിലനിൽക്കുള്ളൂ. ലോകത്തിന്റെ ഏറ്റവും വലിയ കാമ്പ് എന്ന് പറയുന്നത്, ലോകത്തിന്റെ ഏറ്റവും വലിയ ഹൃദയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കർഷകർ തന്നെയാണ്. ആ കർഷക സമൂഹത്തെ ദിശാബോധത്തോടെ, കർഷകരെന്നും നഷ്ടത്തിന്റെ കണക്ക് മാത്രം പറയാനുള്ള ഒരു സമൂഹമാണ്. നിങ്ങൾക്ക് എല്ലാം എപ്പോഴും അറിയാം, കർഷകരുടെ ആത്മഹത്യയും കർഷകരുടെ നഷ്ടവും കർഷകരുടെ ബാങ്കി കുടിശ്ശികയും എന്നും അതാ പറയും. ഈ ഇതേ കർഷകരെ വളരെ ക്രിയാത്മകമായി തന്നെ നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലും അതുപോലെ തന്നെ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ തന്നെ മറ്റ് രാജ്യങ്ങളിലും കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ്, ദിശാബോധത്തോടുകൂടി ആ കർഷകരോട് നിങ്ങൾ ഇന്ന കൃഷി ചെയ്യുക, ഇന്ന കാര്യങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് ഇന്ന ഇന്ന സപ്പോർട്ടുകൾ ഞങ്ങൾ തരുന്നു, അതിന്റെ മോഡേണൈസേഷൻ ഞങ്ങൾ ഇന്നതെന്ന് ചെയ്യുന്നു എന്ന് പറയാം. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ റബ്ബർ, എന്റെ പിതാവ് സി സി ജോർജ് ഏറ്റവും കൂടുതൽ പറയുന്നത് റബ്ബർ വെട്ടിക്കൽ കളയണമെന്ന് പറയുന്നവരാണ്. എന്തുകൊണ്ടാണ്, ഒരു തരത്തിലും ഒരു സാധാരണ കർഷകന് റബ്ബറിന്റെ വരുമാനം കൊണ്ട് ജീവിക്കാൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഇപ്പോഴും ഒരു അരേക്കറോ ഒരേക്കറോ വസ്തുവുള്ള ഒരു ചെറുപ്പക്കാരൻ, അത് അവൻ വിദ്യാഭ്യാസമുള്ള ആളാകട്ടെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാകട്ടെ, ഒരേക്കർ വസ്തുവുള്ള ഒരു ചെറുപ്പക്കാരൻ അധ്വാനിക്കാൻ രംഗത്തിറങ്ങി ഇന്ന് കൃഷി ചെയ്താൽ അവൻ അധ്വാനിക്കാനുള്ള തുക ആ ഒരു ഏക്കറിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന 100 മാർജിനും. അത് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കല്ല. നമുക്കൊരു IT എന്ന് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് കേരളത്തിന് കാർഷിക മേഖലയിൽ ദിശാബോധത്തോടുകൂടി ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ എന്നും നഷ്ടം വരുന്ന കർഷകന്റെ നെല്ലിന് താങ്ങുവില കൊടുത്ത് നെല്ല് സംഭരിക്കുക, റബ്ബറിന് സബ്സിഡി കൊടുത്ത് റബ്ബർ വീണ്ടും വളർത്തുക, ഇത്തരം കാര്യങ്ങളിനപ്പുറത്തേക്ക് ദിശാബോധത്തോടുകൂടി ഒരു സമൂഹത്തോട്, തന്റെ ജനതയോട് ഇന്നത് നിങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് നാളെ നല്ലത്. ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിളാണ് പറഞ്ഞത്, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എന്ന് ചൈന പറഞ്ഞു കഴിഞ്ഞു അവരുടെ പൗരന്മാരോട്. ഇന്നലെ എന്നോട് ഒരാൾ വിളിച്ച് ചോദിച്ചു, ഞാനൊരു ബാങ്കിന്റെ വൈസ് ചെയർമാനാണ്, കേരളത്തിലെ ഒരു മീറ്റിലി സർണം കോപ്പറേറ്റീവ് ബാങ്കിന്റെ വൈസ് ചെയർമാനാണ്. ആ ബാങ്കിന്റെ പരിചയം എന്ന നിലയിൽ എന്നോട് സുഹൃത്ത് ഇന്നലെ വിളിച്ച് ചോദിച്ചു, എന്റെ വൈഫിന്റെ അമ്മയുടെ കയ്യിൽ കുറച്ച് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ട്, അത് ഗോൾഡ് വാങ്ങിച്ചാൽ നന്നാവൂ. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ വാർത്ത കണ്ടിട്ട് ഞാൻ പറഞ്ഞത്, അവർ ചൈനയിൽ പറഞ്ഞ ഈ വാർത്ത കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ചൈനയിൽ നിന്ന് ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ വാങ്ങിക്കാതിരിക്കായിരിക്കും നല്ലത്. അത് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ ഭരണാധികാരികൾക്ക് എന്തൊക്കെ പറ്റുന്നില്ല. ഇപ്പൊ ഞാൻ അത് പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹം പോയി ഗോൾഡ് മേടിക്കും, ഗോൾഡിന് വില താഴെ പോയി അയാൾ കാശ് പോയി. അപ്പൊ അതുപോലെ അവർ അവനവന്റെ ജനതയ്ക്ക് ഇന്നത് നല്ലതാണ്. മാത്രമല്ല, ഇപ്പൊ തിരുവനന്തപുരത്തുള്ള കാർഷിക മേഖലയിൽ ഇന്ന കൃഷിയായിരിക്കും നല്ലത്, കോട്ടയത്തെ കൃഷി ഇന്നതായിരിക്കും നല്ലത്, പാലക്കാട് മറ്റൊരു കൃഷിയായിരിക്കും നല്ലത്, കാസർഗോഡ് മറ്റൊരു കൃഷിയായിരിക്കും നല്ലത്. അവിടെ വിളവുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അതുപോലെ ഇപ്പം ശബരിനാഥ് ഇവിടെ സൂചിപ്പിച്ചു, IT രംഗത്ത് IT പാർക്കുകളെ സംബന്ധിച്ച് എല്ലാവരും വർക്ക് ഫ്രം ഹോം ആയി. ഇപ്പോ റിയൽ എസ്റ്റേറ്റ് വാല്യൂ താഴെ പോകാൻ പോകണം വലിയ രീതിയിൽ. ഇപ്പൊ കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടുള്ള ടെക്നോ പാർക്കുകളിലെ സ്പേസുകൾ ഫ്രീ ആകുമ്പോഴാണ്. അതായത് ഏറ്റവും കൂടുതൽ ഏറ്റവും അധികം ഈ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന, ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ഇൻഫോസിസ് പോലുള്ള കമ്പനികൾ പോലും ഇന്നലെ അവരുടെ നോട്ടീസ് ഞാൻ കണ്ടു, നിങ്ങൾക്ക് യു ക്യാൻ ചൂസ് വർക്ക് ഫ്രം ഹോം ആണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. എത്ര ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഇൻഫോസിസ് പോലും വർക്ക് ഫ്രം ഹോം സജസ്റ്റ് ചെയ്താൽ ബാക്കി എല്ലാ കമ്പനികളും അതാവും. അപ്പൊ നമുക്ക് ഇനി കേരളം ഒരൊറ്റ സിറ്റിയായി മാറുള്ളൂ. അതായത് തിരുവനന്തപുരത്തിനും എറണാകുളത്തിനും വലിയ പ്രത്യേകത ഒന്നും വരില്ല, റിയൽ എസ്റ്റേറ്റ് വാല്യൂ താഴെ വരാൻ പോകുന്നു. അപ്പൊ ഇനി ആഫ്റ്റർ കൊറോണ, ഈ ADBC എന്ന് പറയുന്ന പോലെ ബിഫോർ കൊറോണയും
ആഫ്റ്റർ പോസ്റ്റ് കൊറോണ എന്ന് പറയുന്ന രണ്ട് സെക്ഷനായി ലോകം തിരിക്കപ്പെടും. അപ്പോൾ പോസ്റ്റ് കൊറോണ എന്താണ് എന്ന് വളരെയേറെ കാഴ്ചപ്പാടുകളുണ്ട്. വസു പറഞ്ഞ പോലെ വളരെയേറെ കാഴ്ച, ഒരു 10 വർഷം മുമ്പോട്ടുള്ള കാഴ്ചപ്പാടുകളോടുകൂടി പോയില്ലെങ്കിൽ നമ്മൾ വലിയ ട്രബിളിലേക്കാണ് പോകും. അപ്പൊ അത് നല്ലൊരു ഭരണാധികാരി ഉണ്ടെങ്കിൽ, നല്ലൊരു കാഴ്ചപ്പാടുള്ള ഭരണാധികാരിക്ക്, എന്നാൽ ഈ കൊറോണയ്ക്ക് ശേഷം നമ്മൾ പിടിച്ചു നിന്നാൽ ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായി മാറാൻ നമുക്ക് കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. അങ്ങയുടെ കാഴ്ചപ്പാടിന്റെ ദിശാബോധം ഉൾക്കൊള്ളാൻ കഴിയുന്നു. യുവജനങ്ങൾക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു ദിശാബോധം തന്നെയാണ് ഈ. നമ്മളിപ്പോൾ ഈ ചർച്ച ഒരുപക്ഷെ ഡിജിറ്റൽ മേഖലയൊക്കെ പോയെങ്കിലും മറ്റുള്ള ചില മേഖലകൾ കൂടെ നമ്മുടെ സമയം നമ്മളെ പരിമിതിയിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് തന്നെയാണ്. പ്രധാനമായും നമ്മുടെ കേരള സമൂഹത്തിൽ സെൽഫ് എംപ്ലോയ്മെന്റ്, സ്വയം പര്യാപ്തത, അല്ലെങ്കിൽ സ്വയം തൊഴിൽ, അല്ലെങ്കിൽ സ്വയം പര്യാപ്തത എന്നുള്ളതൊരു വലിയ ചർച്ചയ്ക്ക് ആദായമാകുന്ന വിഷയം തന്നെയാണ്. നമ്മളെല്ലാവരും സ്വന്തമായി ജീവിക്കാൻ സാധിക്കണം. നമ്മുടെ ജീവിത മാർഗം കൊണ്ട് ഒരു കൂട്ടർക്ക് ജോലി കൊടുക്കാൻ കഴിയണം. അതുകൊണ്ട് സമൂഹത്തിലുള്ളവർക്ക് നമുക്ക് എന്തെങ്കിലും സേർവ് ചെയ്യാൻ കഴിയണം. സ്വയം പര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്ന ഒരു വികസനം, എത്രമാത്രം നമ്മളെ നമ്മുടെ അങ്ങനെയുള്ള ഒരു യുവജന വകുപ്പിൽ, ക്ഷേമത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ യുവതലമുറകളിൽ, ജനറേഷനിൽ ഈ ഒരു കോവിഡ് കാലം കഴിഞ്ഞ് അത്രമാത്രം സ്വയം പര്യാപ്തമായ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെന്റിലോട്ടൊരു ഒരു സ്റ്റേജ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ഇപ്പോൾ പ്രവാസികൾ അനവധി ആളുകൾ നാട്ടിൽ കടന്നു വരികയാണ്. അവർക്ക് ഒരുപക്ഷെ സ്വയം പര്യാപ്തമായ ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടെങ്കിൽ അവർ ചെയ്യാൻ പ്രാപ്തരായിരിക്കും. എത്രമാത്രം അങ്ങ് കാണുന്നുണ്ട്, അങ്ങക്ക് എത്രമാത്രം മുൻപോട്ട് ഇതിനെ ഒരു ഒരു ശക്തിയായി തന്നെ, ഒരു താല്പര്യമായി തന്നെ, ഒരു ദിശാബോധമായി തന്നെ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കും. ഏറ്റവും അധികം ശ്രദ്ധിക്കണം. നമുക്ക് ഈ ഗൾഫ് മേഖലയിൽ നിന്ന് തിരിച്ചു വരുന്ന നമ്മുടെ ചെറുപ്പക്കാർ സ്കിൽഡ് ലേബേഴ്സ് ആണ്. അവരെ വേണ്ട വിധത്തിൽ നമുക്കിവിടെ ആ സ്കില് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. ആ സ്കിൽഡ് ലേബേഴ്സിനെ തിരിച്ചു വരുന്ന ആ സ്കില്, ഇപ്പൊ അവർക്ക് കൊടുക്കുന്ന എന്താണ്, അവർക്ക് തിരിച്ചു വന്നിട്ട് ഗൾഫിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല, ജോലി നഷ്ടപ്പെട്ടവർക്ക് 5000 രൂപ 5000 രൂപ കിട്ടി. ആ ചെറുപ്പക്കാർ 5000 രൂപ അവർക്ക് കൊടുത്തുകൊണ്ട് ആ ചെറുപ്പക്കാരൻ വീട്ടിൽ കയറിയിരിക്കുന്ന ചെറുപ്പക്കാരൻ 5000 രൂപ കൊടുത്തിട്ട് നമുക്ക് എന്ത് കാണിക്കാൻ? അവരുടെ ആ ശേഷിയെ, അവരുടെ ആ സ്കില്ലിനെ എങ്ങനെ നമ്മുടെ സംസ്ഥാനത്തിന് ഗുണകരമായി ഉപയോഗിക്കാൻ കഴിയും? ഇവിടെ നമ്മള് അന്യ സംസ്ഥാനത്തു നിന്ന് കൊണ്ടുവരുന്ന പല തൊഴിലാളികളെ വെച്ച് നമ്മൾ ചെയ്യിപ്പിക്കുന്ന പല ജോലികളും നമുക്ക് ഇവിടെ ചെയ്യിക്കുക ഒന്നും വേണ്ട. ഏറ്റവും ഒരു നിസ്സാരമായി ഗവൺമെന്റ് ചെയ്യാം, ഒരു വളരെ നിസ്സാരമായ ഒരു നിർദ്ദേശം ഞാൻ പറയുന്നു. ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്ന സ്കിൽഡ് ലേബേഴ്സിനെ, അത് വയറിംഗുകാരാകട്ടെ, പ്ലംബിംഗുകാരാകട്ടെ, മറ്റു ടെക്നീഷ്യൻസ് ആകട്ടെ, ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻസ് ആകട്ടെ, ഇനിയിപ്പോ നമ്മുടെ IT രംഗത്തുള്ള ടെക്നീഷ്യൻസ് ആകട്ടെ, ഇവർക്ക് രജിസ്റ്റർ ചെയ്യാൻ ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമിലുള്ള ഒരു ആപ്ലിക്കേഷൻ രൂപീകരിക്കാൻ മേലെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാകുന്നു. എനിക്ക് ഒരു എന്റെ കമ്പനിയിലേക്ക് എനിക്കൊരു നല്ല വയറിംഗ് ടെക്നീഷ്യൻ ആവശ്യമുണ്ട്. ഗവൺമെന്റ് ഒരു ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് ആ ആപ്ലിക്കേഷനിൽ എല്ലാവർക്കും കയറി അവരുടെ സർട്ടിഫിക്കറ്റ്സ്, അവരുടെ ക്വാളിഫിക്കേഷൻ ഇതെല്ലാം വെച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്യാൻ, അങ്ങനെ എനിക്കൊരു രാവിലെ ഒരു ആപ്ലിക്കേഷൻ പറ്റി, എനിക്കിന്ന് ഒരു 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 പ്ലംബിംഗ്, ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു പ്ലംബറെ ആവശ്യമുണ്ട്, എന്റെ നാട്ടിൽ ആരാണ്, എന്റെ ലോക്കൽ ആരാണ് എന്ന് സെർച്ച് ചെയ്ത് അയാളെ എനിക്ക് നേരിട്ട് ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷൻ എങ്കിലും ഡെവലപ്പ് ചെയ്യാൻ, ഏറ്റവും ബേസിക് ആയിട്ടൊരു കാര്യമാണ്. സംസ്ഥാന സർക്കാരിന്റെ തരത്തിൽ വിദേശത്ത് നിന്ന് തിരിച്ചു വരുന്ന സ്കിൽഡ് ലേബേഴ്സിന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ പോലും നമുക്ക് പറ്റാത്ത നമ്മുടെ നാടാണ്. ഞാൻ ഒരു ചുമ്മാ ഉദാഹരണം പറയാം, എന്തുകൊണ്ട് ചെയ്തുകൂടാ? മാത്രമല്ല, ഞാൻ നിസ്സാരമായി കരുതരുത്, കാർഷിക മേഖലയിൽ 5 പോത്തിനെ മേടിച്ച് വളർത്തിയാൽ ഒരു കുടുംബം നല്ല രീതിയിൽ നടന്നു പോകും. 5 പോത്തിനെ നോക്കണമെങ്കിൽ 50 സെന്റ് സ്ഥലം മതി. 20 സെന്റിൽ നല്ല വൃത്തിയായിട്ട് മീൻകുളം ഉണ്ടാക്കിയാൽ 100,000 രൂപ ലാഭം ഉണ്ടാക്കാം. നിസ്സാരമായിട്ട് കഴിയും. ഇപ്പോ IT രംഗത്ത് പ്രവർത്തിക്കുന്ന അല്ല വിദേശത്ത് നമ്മുടെ ചെറുപ്പക്കാർ 15,000 രൂപയിൽ താഴെ ജോലി ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ചെറുപ്പക്കാരുണ്ട്. മലയാളികള് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അവരെ എല്ലാവർക്കും വസ്തു കാണണമെന്നില്ല, എല്ലാവർക്കും മറ്റു കാര്യങ്ങൾ, അങ്ങനെ 100 കാര്യങ്ങൾ ചെയ്യാൻ. അതിനൊക്കെ മാത്രമല്ല ഈ തൊഴിൽ മേഖലയിൽ വിവിധ പദ്ധതികൾ, കേന്ദ്രാവിഷ്കൃത പദ്ധതികളും സംസ്ഥാനത്തിന് വിവിധ പദ്ധതികളുണ്ട്, കാർഷിക മേഖലയിൽ വിവിധ പദ്ധതികളുണ്ട്. ഇതൊന്നും ജനങ്ങളിലേക്ക് വേണ്ട രീതിയിൽ ബോധവൽക്കരിച്ചുകൊണ്ട് അതിൻ്റെ ഒന്നും ഗുണം ഫലങ്ങൾ എടുക്കാൻ ഇന്നും നമ്മുടെ ഗവൺമെന്റിന് ഒരു ദിശാബോധം ചെറുപ്പക്കാർക്ക് കൊടുക്കുക. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് കൺഫ്യൂഷനിലാണ് എല്ലാവരും, ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം. ആ കൺഫ്യൂഷൻ മാറ്റി കൊടുക്കാൻ അത് ശരിക്കും ഭരണാധികാരികളുടെയും ഭരണവർഗത്തിന്റെയും ചുമതലയാണ്. ഇവിടെ നടക്കുന്നില്ല എന്നുള്ളത് വലിയ ദുഃഖത്തോടു കൂടി തന്നെ പറഞ്ഞു. ഞാൻ ഈ ചർച്ചയുടെ ഏറ്റവും ഒടുവിലത്തെ സമയത്തിലേക്ക് വരുന്നു, ഏറ്റവും ഒടുവിലത്തെ ചോദ്യത്തിലേക്കുമാണ് അങ്ങയിലേക്ക് വരുന്നത്. അതിനുശേഷം സ്വാഭാവികമായി ചർച്ച ഇവിടെ വൈൻഡപ്പ് ചെയ്യപ്പെടുകയാണ്. നമ്മുടെ ഉദ്ദേശം സമൂഹത്തിൽ
തിരിച്ചറിയുവാൻ കാരണമായി തീരുവാനും ഈ ധർമ്മം ഗോഡിസ് കൺട്രോൾ എടുക്കുന്നത് തന്നെ കോവിഡ് കാലത്ത് എടുത്തൊരു ധർമ്മമാണ്. കോവിഡ് അനന്തരകാലത്തും സാമൂഹിക പ്രവർത്തനങ്ങളിൽ വ്യത്യസ്ത മേഖലകളിൽ ഉള്ള ഇടപാടുകൾ അല്ലെങ്കിൽ ഇടപാടുകളിലൂടെ അല്ലെങ്കിൽ ചർച്ചകളിലൂടെ സമൂഹത്തിൽ ഒരു ബോധവൽക്കരണം കൊടുക്കുക, ആ ആവശ്യകതയെക്കുറിച്ച് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഐ ഐ ജി ടിയുടെ പ്രധാനപ്പെട്ട ദൗത്യം തന്നെ. അതുകൊണ്ട് തന്നെ ഏറ്റവും ഒടുവിലത്തെ ഒരു ചോദ്യത്തിലേക്ക് അങ്ങയിലേക്ക് ഞാൻ വരികയാണ്. അങ്ങയുടെ കാഴ്ചപ്പാടിൽ അനവധി ആളുകൾ പ്രവാസികളായി വരുന്നവർ ഇപ്പോൾ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ കോവിഡ് കാലം കഴിഞ്ഞവർക്ക് എങ്ങനെ ജീവിക്കാൻ പോലും കഴിയുമെന്ന് അറിയില്ല. പക്ഷെ ഒരു ദിശാബോധം ഉണ്ടെങ്കിൽ, ഒരു ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയുമെന്ന് ആഗ്രഹിച്ച് ഇരിക്കുന്ന കുറെ ആളുകൾ കണ്ടേക്കാം. അവർക്കുള്ള ഒരു മറുപടിയായി എന്തവർക്ക് ചെയ്യാൻ കഴിയും. വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ കഴിയണമെന്നില്ല, സ്വയം ജീവിക്കാനായി, സ്വയം കുടുംബം നോക്കാനായി, അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തവർക്ക് ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ കേരള സാഹചര്യത്തിൽ. ഒന്ന്, രണ്ടാമത്തെ കാര്യം, അതിന് ഗവൺമെന്റ് സംവിധാനത്തിൽ എന്തെങ്കിലും സഹായങ്ങൾ ഇപ്പോൾ ഉണ്ടോ അതോ ഒന്നും ഇല്ലയോ, അത് വ്യക്തമായി ജനങ്ങൾക്ക് അറിയുവാൻ ഒരു ആഗ്രഹമാണ്. ആ ആ ഒരു ചോദ്യവും കൂടെ അങ്ങയുടെ മുമ്പിലേക്ക് വെച്ചുകൊണ്ട് അത് ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഈ ചർച്ചയുടെയൊക്കെ ഒടുവിലത്തെ നിമിഷത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ, ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഞങ്ങൾ തൊഴിലുറപ്പ് പദ്ധതി, തൊഴിലുറപ്പ് പദ്ധതി നമ്മൾ 291 രൂപയാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു ദിവസത്തെ വേതനമായിട്ട് വെച്ചിരുന്നത്. പക്ഷേ അതേ തൊഴിലുറപ്പ് പദ്ധതിയിൽ സ്കിൽഡ് ലേബേഴ്സിന് 900 രൂപ ശമ്പളം, നമുക്ക് ആർക്കും അറിയില്ലാത്തൊരു കാര്യമാണ്. സ്കിൽഡ് ലേബേഴ്സിന് കേരളത്തിൽ, അത് തൊഴിൽ കാർഡുള്ള ഏതൊരു വ്യക്തിയുടെയും പറമ്പിലോ ഫാക്ടറിയിലോ എവിടെ പണിതാലും സ്കിൽഡ് ലേബേഴ്സിന് 900 രൂപ ശമ്പളം കിട്ടുന്ന പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെ ഉണ്ട്. ഇത് ആരിലേക്കും എത്തുന്നില്ല. ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, പിന്നെ ഫുഡ് പ്രൊഡക്ഷൻ രംഗത്ത് നമ്മൾക്ക് ചൈന എന്താണ് ഇത്രയും നാം ചെയ്തുകൊണ്ടിരുന്നത്, ലോകത്തിന് എന്തൊക്കെ വേണം എന്ന് അവർ എന്ത് 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 ബിസിനസ് തുടങ്ങണമെന്നല്ല അവർ ആഗ്രഹിച്ച് തീരുമാനിച്ചിട്ടല്ല പോകുന്നത്. ഒരു രാജ്യത്ത് നിന്ന് എന്ത് റിക്വയർമെന്റ് വരുന്നു, ആ റിക്വയർമെന്റ് അനുസരിച്ചുള്ള പ്രൊഡക്ഷനിലേക്ക് അവർ പോകുന്നു. നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ ഇപ്പൊ ഏറ്റവും കൂടുതൽ നിസ്സാരമായിട്ട് പറയാം, ഈ കോവിഡ് കാലത്ത് നമ്മൾ കുറെ കാര്യങ്ങൾ ഷോർട്ടേജ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഒത്തിരി കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ, ചൈനയിൽ നിന്ന് വന്നോണ്ടിരുന്നതാണ്, ചൈനയുടെ ഒത്തിരി ബാൻ വന്നതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ഷോർട്ടേജ് ഉണ്ട്. ഫുഡ് പ്രൊഡക്ഷൻ രംഗത്ത് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ മലയാളികൾക്ക് കഴിയും. ഇപ്പോ വിദേശത്ത് തിരിച്ചു വന്നപ്പോ മൂവാറ്റുപുഴ മുതൽ അങ്കമാലി വരെയുള്ള റോഡ് സൈഡ് ഒരു ഏറ്റവും കുറഞ്ഞൊരു 100-150 കാറുകൾ നിർത്തിയിട്ടിട്ട് അവര് വ്യത്യസ്ത ചിപ്സ്, ഫുഡ് പ്രൊഡക്ട്സ്, അതായത് അച്ചാറ്, ചിപ്സ്, പക്കാവട, അങ്ങനെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒരു 100 കാറ് മൂവാറ്റുപുഴ മുതൽ അങ്കമാലി പ്രദേശത്ത് ആളുകൾ, ആലുവ പ്രദേശത്തൊക്കെ ആളുകൾ വിതരണം ചെയ്യുക. അവർ, ഞാൻ അതിനകത്ത് ഒരാളോട് ചോദിച്ചു, അവർ പറഞ്ഞു ഡെയിലി എല്ലാ ചെലവുകളും കഴിഞ്ഞിട്ട് 1000 രൂപ കിട്ടുന്നുണ്ട് പറഞ്ഞു. അപ്പോ വിദേശത്ത് ഒരു അൺസ്കിൽഡ് ലേബറായിട്ട് ജോലി ചെയ്യുന്ന ഒരാളെക്കാൾ നാട്ടിൽ നിന്ന് ഇത്തരത്തിൽ കാശുണ്ടാക്കാനും ആളുകൾക്ക് കഴിയും. ഞാൻ ആ മേഖലയിലെ ഒരു വിദഗ്ധനല്ല, അതുകൊണ്ട് തന്നെ പറയട്ടെ, എന്റെ ഒരു കാഴ്ചപ്പാട്, 100% ഫുഡ് പ്രൊഡക്ഷൻ രംഗത്തേക്ക് അതുപോലെ മീറ്റ് പ്രൊഡക്ഷൻ രംഗത്തേക്ക് കടന്നു വരാൻ കഴിഞ്ഞാൽ വലിയ രീതിയിൽ നമ്മുടെ പുതിയ തലമുറയ്ക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അതുപോലെ കാർഷിക മേഖലയിൽ, ബുദ്ധിപരമായ രീതിയിൽ കാർഷിക മേഖലയിലും നല്ല രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. ബാക്കിയൊക്കെ കോവിഡ് കഴിഞ്ഞ് നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ ഒടുവിലായിട്ട് എന്താണ് പറയാനുള്ളത്, ഞങ്ങൾ എന്താണ് അങ്ങനെ പറയാനുള്ളത്? ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, കർഷകർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒടുവിലായി ഞങ്ങളുടെ ഒരു വാക്ക് പറയുവാനായിട്ടുള്ളത്, സമൂഹത്തോട് പറയാനുള്ളത്, നമുക്ക് അങ്ങനെ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി തന്നെ ഈ പരിപാടി സംഘടിപ്പിച്ച എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. പ്രിയന എന്റെ സുഹൃത്ത് ജിനു ആണ് എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചത്. ജിനുവിനും മാത്രമല്ല, അദ്ദേഹമൊക്കെ ആയിട്ട് നിരവധി തവണ സംഘടനാപരമായ കാര്യങ്ങൾക്കൊക്കെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. കാഴ്ചപ്പാടുകൂടി ഇന്ന് എടുത്തൊരു വിഷയത്തിൽ തന്നെ, ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ തന്നെ, ഈ ഒരു സമൂഹത്തിന് കേരള സമൂഹത്തോടുള്ള വലിയ താല്പര്യവും കേരള സമൂഹത്തോടുള്ള കാഴ്ചപ്പാടും വെളിവാക്കുന്നതാണ് നിങ്ങളുടെ ഓരോ വിഷയങ്ങൾ. അപ്പൊ ഇതിനു മുമ്പ് എടുത്ത് ചർച്ചയ്ക്കെടുത്ത പല വിഷയങ്ങളെ സംബന്ധിച്ച് ജീവൻ എനിക്ക് ലിങ്ക് ഒക്കെ അയച്ചു തന്നിട്ട് ഞാൻ അതെല്ലാം നോക്കി. തീർച്ചയായിട്ടും സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി മുമ്പോട്ട് പോകുന്ന ഇതിന്റെ മുഴുവൻ സംഘാടകർക്കും എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരുന്ന വ്യക്തികൾക്ക്, നിരവധി ആളുകൾ ഇത് കണ്ടിട്ടുണ്ടാകാം, നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ എല്ലാം വിമർശനപരമായി മാത്രം കാണാതെ ക്രിയേറ്റീവായി
നമ്മുടെ ഭരണാധികാരികൾ അവരെപ്പോഴും എല്ലാ ഏത് മുന്നണി ആയിക്കോട്ടെ, ഏത് പാർട്ടിക്ക് ആയിക്കോട്ടെ, എപ്പോഴും നമ്മുടെ നാശം ആഗ്രഹിക്കുന്നവരല്ല. അവരെ എപ്പോഴും വിമർശിക്കുന്നതിന് പകരം ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, ഞങ്ങളുടെ ആവശ്യം എന്താണ്. ഇപ്പൊ ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇപ്പൊ വിദേശത്ത് നിങ്ങൾ ഇരിക്കുന്ന നിങ്ങൾക്ക് ഉള്ള കാഴ്ചപ്പാടുകൾ പലരില്ല, ഞാനിവിടെ നാട്ടിൽ ഉള്ള ആളാണ്. അപ്പൊ പരസ്പരമുള്ള പങ്കുവയ്ക്കുന്ന വഴി ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഭരണാധികാരികളെ അറിയിക്കുവാനും തീർച്ചയായിട്ടും ഇത്തരം പ്രോഗ്രാമുകൾ സഹായകരമാകട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. അങ്ങയുടെ വിലപ്പെട്ട സമയങ്ങൾക്ക് നന്ദി, സ്നേഹവും ഇപ്പോൾ അറിയിക്കുകയാണ്. ഞങ്ങളുടെ പ്രേക്ഷകരോടുള്ള പ്രത്യേക നന്ദി ഇപ്പോൾ അറിയിക്കുന്നു. 62-ാം എപ്പിസോഡുമായി അടുത്ത ആഴ്ചയിൽ സൺഡേ വൈകുന്നേരം UK സമയം 4:00 നമുക്ക് കാണുവാനായിട്ട് കഴിയും. വ്യത്യസ്ത ചർച്ചാ വിഷയവുമായി വ്യത്യസ്ത ഗസ്റ്റ് അംഗങ്ങളുമായി നമുക്ക് കാണുവാനായി സാധിക്കും. നിങ്ങൾ ദയവായി IAG TV ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള സോഷ്യൽ മീഡിയകളിലും മറ്റുള്ള ചാനലുകളിലും നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നതാണ്. എല്ലാ ദിവസവും വൈകിട്ട് UK സമയം 4:30 മുതൽ ഈ പ്രോഗ്രാം വ്യത്യസ്ത എപ്പിസോഡുകൾ IAG TV പ്രക്ഷേപണം ചെയ്യുന്നു. Thank you so much.